നമസ്തേ. സന്തോഷത്തോടുകൂടി, പ്രേമത്തോടുകൂടി, ആനന്ദത്തോടുകൂടി ഒരു ദിവസം നമ്മൾ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുമ്പോൾ, നാമസങ്കീർത്തനത്തോടുകൂടി ഇനിയുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കഴിയുന്നത്ര ലളിത സഹസ്രനാമ ജപത്തോടുകൂടി നമുക്ക് സമർപ്പിക്കാമെന്ന് നമ്മൾ വിചാരിക്കണം അല്ലേ? അപ്പോൾ മാനസപൂജ തുടങ്ങാം. സ്വസ്ഥവും ഏകാഗ്രവുമായിരുന്ന സാക്ഷാൽ ലളിതാ പരമേശ്വരിയെ മനസ്സിൽ കണ്ട് ശ്രീ ലളിതാ പരമേശ്വരി നമഃ. ഓം ശ്രീ ലളിതാ പരമേശ്വരി നമഃ. ഓം ശ്രീ ലളിതാ പരമേശ്വരി നമഃ. എന്ന് ജപിച്ച് ലളിതാ പരമേശ്വരിയെ മുന്നിലേക്ക് വന്നിരിക്കാൻ അമ്മയോട് കണ്ണ് നിറഞ്ഞ് പ്രാർത്ഥിക്കണം. സംസ്കൃതം അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അമ്മേ, പരാപരയായ അമ്മേ, സർവപ്രപഞ്ചത്തിനും നാഥയായ അമ്മേ, മാതാ ത്രിപുരസുന്ദരി അമ്മേ, അകച്ച 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 അമ്മേ, വന്നാലും അമ്മേ, വന്നാലും അമ്മേ, വന്ന് എൻ്റെ ഹൃദയമാകുന്ന ആസനത്തിൽ, ഹൃദയമാകുന്ന സിംഹാസനത്തിൽ അമ്മ വിരാജിച്ചാലും. ഓം ശ്രീ ലളിതാ പരമേശ്വരി നമഃ. ഓം ശ്രീ ലളിതാ പരമേശ്വരി നമഃ. ശ്രീ ലളിതാ പരമേശ്വരി നമഃ എന്ന് ജപിച്ച് അമ്മയുടെ കാലുകളൊക്കെ കഴുകിക്കൊടുത്ത് കണ്ണുനീരിൽ അമ്മ 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 എന്ന് പ്രേമപൂർവ്വം വിളിച്ച് കണ്ണുനീര് കൊണ്ട് അമ്മേ, ഈ മക്കളെ കാക്കാൻ അമ്മയല്ലാതെ ആരുമില്ല, അമ്മേ പരാപരേ, പരാശക്തി, പരാപരേ എന്ന് പ്രാർത്ഥിച്ച് പാദങ്ങൾ കഴുകി, ആ പാദങ്ങളിൽ കുങ്കുമവും ചന്ദനവും പൊട്ടുതൊട്ട് ആനന്ദത്തോടുകൂടി നമസ്കരിച്ചു. അമ്മയ്ക്ക് കുടിക്കാനൊരു കപ്പ് വെള്ളം പ്രത്യേകം വച്ച് മനസ്സിൽ സങ്കല്പിച്ച് അമ്മയ്ക്ക് ആ വെള്ളം കൊടുക്കുന്നതായി സങ്കല്പിച്ച് അമ്മയ്ക്ക് സർവ അലങ്കാരങ്ങൾ ഒന്നൊന്നൊന്നൊന്നൊന്നായിട്ട് കാലിൽ പാദസരം അണിയിക്കുന്നതായി സങ്കല്പിക്കാം. അരമണി കെട്ടിക്കൊടുക്കുന്നതായി സങ്കല്പിക്കാം. മുടിയാണം കെട്ടിക്കൊടുക്കുന്നതായി സങ്കല്പിക്കാം. മാലകളൊക്കെ ഒന്നൊന്നൊന്നൊന്നായി അമ്മയ്ക്ക് വാരി അണിയുന്നത് സങ്കല്പിക്കാം. രണ്ട് കൈകളിലും അമ്മയ്ക്ക് കൈക്കെട്ട്, വങ്കി തുടങ്ങിയുള്ള അലങ്കാരങ്ങൾ സങ്കല്പിക്കാം. മൂക്കുത്തി, നെറ്റിയിൽ പൊട്ട്, കാതിൽ കമ്മല, കമ്മലുകൾ, ഇതൊക്കെ സകല ചിന്തിത ഫലാവാപ്ത്യർത്ഥേ ജപേ വിനിയോഗ ധ്യാനം സിന്ദൂരാരുണ വിഗ്രഹം ത്രിനയന മാണിക്യമൗലീസ്പുരത്താരനായകശേഖരാം സ്മിതമുഖീമാവീനവക്ഷോരുകാം പാണിഭ്യാമണിപൂർണരത്നചഷകം രക്തോൽപ്പലം വിഭ്രതിം സൗമ്യാം രത്നകടസ്ഥരക്തചരണം ധ്യായേത് പരാമംബികാം ധ്യായേത് പത്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായ ദാക്ഷീം ഹേമാഭാം വീതപത്രാം കരകൽദലസത്ഹേമ പത്മാം വരാംഗീം സർവാലങ്കാരയുക്താം സതതമഭയതാം ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനിതാം സർവസമ്പത്പ്രദാത്രീം സകുങ്കുമവിലേപനാവളിക ചുംബികസ്തൂരികാം സമന്തഹസദേഷണാം സശരചാപപാശാങ്കുശാം അശേഷജനമോഹിനീം അരുണമാല്യഭൂഷാംബരാം
ജപകുസ്മഭാസുരാം ജപവിദോ സ്മരേദംബികാം അരുണാം കരുണാദരംഗിതാക്ഷീം ധൃതപാശാങ്കുശ പുഷ്പബാണചാപാം അണിമാധിപിരാവൃത മയൂഖൈ അഹമിത്യേവ വിഭാവയേ ഭവാനീം. ഓം ശ്രീലതാ സഹസ്രനാമാവലി. ഓം ശ്രീ മാത്രേ നമ. ഓം ശ്രീ മഹാരാജ്ഞേ നമ. ഓം ശ്രീമത്സിംഹാസനേശ്വര്യേ നമ. ഓം ചിദഗ്നികുണ്ടസംഭൂതായേ നമ. ഓം ദേവകാര്യസമുദ്യതായേ നമ. ഓം ഉദ്യദ്ഭാനുസഹസ്രാഭായേ നമ. ഓം ചതുർഭാഗുസമന്വിതായേ നമ. ഓ രാഗസ്വരൂപഭാഷാഢ്യായേ നമ. ഓം ക്രോധാകാര അങ്കുശോജ്വലായേ നമ. ഓം മനോരൂപേക്ഷുകോദണ്ഡായേ നമ. ഓം പഞ്ചതന്മാത്രസായകായേ നമ. ഓം നിജാരുണപ്രഭാപുരമജ്ജദ്ബ്രഹ്മാണ്ഡമണ്ഡലായേ നമ. ഓം ചമ്പകാശോക പുന്നാക സൗഗന്ധിക ലസൽക്കജായേ നമ. ഓം ഗുരുവിന്ദ മണിശ്രേണീ കനൽക്കോടീരമണ്ഡിതായേ നമ. ഓം അഷ്ടമീ ചന്ദ്ര വിഭ്രാജ നളികസ്ഥല ശോഭിതായേ നമ. ഓം മുഖചന്ദ്രകളങ്കാപ പ്രജ്ഞാഭിവിശേഷകായേ നമ. ഓം വദനസ്മര മാംഗല്യ ഗൃഹതോരണ ചില്ലികായേ നമ. ഓം വക്രലക്ഷ്മി പരീവാക ചലന്മീനാഭ ലോചനായേ നമ. ഓം നവചമ്പക പുഷ്പാപനാസാദണ്ഡ വിരാജിതായേ നമ. ഓം താരാകാന്തി തിരസ്കാരി നാസാഭരണഭാസുരായേ നമ. ഓം കദംബ മഞ്ജരി ക്ലിപ്തകർണപൂര മനോഹരായേ നമ. ഓം താടങ്കയുഗളി പുതതപനോടുപമണ്ഡലായേ നമ. ഓം പത്മരാഗ ശിലാദർശ പരിഭാവിക പോല ഭുവേ നമ. ഓം നവവിദ്രുമബിംബ ശ്രീനെക്കാരി രതനച്ഛദായേ നമ. ഓ ശുദ്ധവിദ്യാങ്കുരാകാര ദ്വജപംക്തി ദ്വയോജ്വലായേ നമ. ഓം കർപ്പൂര വീടികാമോദ സമാകർഷ ദിഗന്ധരായേ നമ. ഓം നിജസല്ലാഭ മാധുര്യ വിനിൽപത്സ കച്ചപ്പ്യേ നമ. ഓം മന്ദസ്മിത പ്രഭാപൂരമജ്ജത്കാമേശ മാനസായേ നമ. ഓം അനാകലിത സാദൃശ ചുബുക ശ്രീവിരാജിതായേ നമ. ഓം കാമേശ ബദ്ധമാംഗല്യ സൂത്രശോഭിത ഗന്ധരായേ നമ. ഓം കനകാംഗത കേയൂര കമനീയ ഭുജാനുദായേ നമ. ഓം രത്നഗ്രൈവേ ചിന്താകലോല മുക്താഫലാനുദായേ നമ. ഓം കാമേശ്വര പ്രേമരത്ന മണിപ്രതിമണസ്തന്യേ നമ. ഓ നാഭ്യാലബാല രോമാളി ലതാഫല ഭുജദ്വയേ നമ. ഓ ലക്ഷ്യരോമലതാധാരദാ സമുന്നയ മധ്യമായേ നമ. ഓ സ്തനഭാരദളന്മധ്യ പട്ടബന്ധ വലിത്രയായേ നമ. ഓം അരുണാരുണ കൗസ്തുംബ വസ്ത്രഭാസ കടീതടിയേ നമ. ഓ രത്ന കിങ്കിണീകാരമ്യ രശനാദാമ ഭൂഷിതായേ നമ. ഓം കാമേശജ്ഞത സൗഭാഗ്യമാർദ്ദ ഓരുദ്വയാനുദായേ നമ. ഓം മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിതായേ നമ ഓ ഇന്ദ്രകോപ പരീക്ഷിപ്ത സ്മരതൂണാഭജംഗികായേ നമ. ഓം ഗൂഢഗുൽഫായേ നമ. ഓം കൂർമ്മപൃഷ്ഠജേഷ്ണു പ്രഭദാനുദായേ നമ. ഓം നഖദിതി സംചന്ന നമജ്ജന തമോഗുണായേ നമ. ഓം പദദ്വയ പ്രഭാജാല പരാകൃത സരോരുഹായേ നമ. ഓം ശിഞ്ചാനമണി മഞ്ജീരമണ്ഡിത ശ്രീപദാംബുജായേ നമ. ഓ മരാളീമന്ദഗമനായേ നമ. ഓ മഹാലാവണ്യ സേവതയേ നമ. ഓ സർവാരുണായേ നമ. ഓം അനവദ്യാംഗ്യേ നമ. ഓ സർവാഭരണഭൂഷിതായേ നമ. ഓം കാമേശ്വര അംഗസ്ഥായേ നമ. ഓം ശിവായേ നമ. ഓ സ്വാധീനവല്ലഭായേ നമ. ഓ സുമേരുമധ്യ ശൃംഗസ്ഥായേ നമ. ഓ ശ്രീമന്നഗര നായികായേ നമ. ഓം ചിന്താമണി ഗൃഹാന്തസ്ഥായേ നമ. ഓം പഞ്ചബ്രഹ്മാസന സ്ഥിതായേ നമ. ഓം മഹാപത്മാഡവി സംസ്ഥായേ നമ. ഓം കദംബവനവാസിന്യേ നമ. ഓ സുധാസാഗര മധ്യസ്ഥായേ നമ. ഓം കാമാക്ഷ്യേ നമ. ഓം കാമദായിന്യേ നമ. ഓം ദേവർഷീഗണസംഘാത സ്തൂയമാനാത്മവൈഭവായേ നമ. ഓം ഭണ്ഡാസുര വധോദ്യുക്ത ശക്തിസേനാ സമന്വിതായേ നമ. ഓം സമ്പൽക്കരി സമാരുഢ സിന്ധുര വ്രജസേവിതായേ നമ. ഓം അശ്വാരൂഢാധിഷ്ഠിത അശ്വകോടി കോടിപിരാവൃതായേ നമ. ഓം ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃതായേ നമ. ഓം ഗേചക്രരഥാരൂഢ മന്ത്രിണി പരിസേവിതായേ നമ. ഓം ഗിരിചക്രരഥാരൂഢ ദണ്ഡനാദ പുരസ്കൃതായേ നമ. ഓം ജ്വാലാമാലിനികാക്ഷിപ്തവന്യപ്രാകാര മധ്യകായേ നമ ഓം ഭണ്ഡസൈന്യവധോദ്യുക്ത ശക്തിവിക്രമകർഷിതായേ നമ ഓ നിത്യപരാക്രമാഡോപനിരീക്ഷണ സമുത്സുകായേ നമ ഓം ഭണ്ഡപുത്രവധോദ്യുക്ത ബാലാവിക്രമനന്ദിതായേ നമ ഓം മന്ത്രിണ്യംബാ വിരചിത വിഷംഗവധദോഷിതായേ നമ ഓം വിശുക്രപ്രാണകർണവാരാഗീവീര്യനന്ദിതായേ നമ ഓം കാമേശ്വര മുഖാലോക കൽപിത ശ്രീഗണേശ്വരായേ നമ ഓ മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രകർഷിതായേ നമ
ഓം ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യസ്ത്ര വർഷണ്യേ നമ ഓം കരാങ്കുലി നഖോൽപ്പന്ന നാരായണ ദശാകൃത്യേ നമ ഓം മഹാപാശുപദാസ്രാഗ്നി നർഗസാസുര സൈനികായേ നമ ഓം കാമേശ്വരാസ്ത്ര നർഗസ ഭണ്ഡാസുര ശൂന്യകായേ നമ ഓം ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദിദേവ സംസ്തുത വൈഭവായേ നമ ഓം ഹരനേത്രാഗ്നി സംതക്ത കാമ സഞ്ജീവൻ ഔഷധ്യേ നമ ഓ ശ്രീമത് ബാപ്പോ കുടൈക സ്വരൂപമുഖ പങ്കജായേ നമ ഓം കണ്ഠാദകടി പര്യന്ത മധ്യകൂട സ്വരൂപിണ്യേ തമ ഓ ശക്തി കൂടായുധാന താപന്ന കഠ്യദോഭകധാരിണ്യേ നമ ഓ മൂലമന്ത്രാത്മികായേ നമ ഓ മൂല കൂടത്രയ കളേബരായേ നമ ഓം കുളാമൃതിക രസികായേ നമ ഓം കുലസങ്കേത ബാലിന്യേ നമ ഓം കുലാങ്കനായേ നമ ഓം കുലാന്തസ്ഥായേ നമ ഓം കൗളിന്യേ നമ ഓം കുളയോഗിന്യേ നമ ഓം അകുലായേ നമ ഓ സമയാന്തസ്ഥായേ നമ ഓ സമയാചാര തത്പരായേ നമ ഓ മൂലാധാരൈക നിലയായേ നമ ഓം ബ്രഹ്മഗ്രന്ഥി വിഭേദിന്യേ നമ ഓം മണിപൂരാന്തരുദിതായേ നമ ഓ വിഷ്ണുഗ്രന്ഥി വിഭേദിന്യേ നമ ഓം ആജ്ഞാചക്രാന്തരാളസ്ഥായേ നമ ഓ രുദ്രഗ്രന്ഥി വിഭേദിന്യേ നമ ഓ സഹസ്രാരാമ്പുചാരുടായേ നമ ഓ സുദാസാരാഭിവർഷിണ്യേ നമ ഓം തടില്ലത സമരുച്ചേ നമ ഓം ഷഡ് ചക്രോപരി സംസ്ഥിതായേ നമ ഓ മഹാസക്തേ നമ ഓം കുണ്ഡലിന്യേ നമ ഓം ബിസദന്തു തനിയസ്യേ നമ ഓം ഭവാനിയേ നമ ഓം ഭാവനാഗമ്യായേ നമ ഓം ഭവാരണ്യ കുഠാരികായേ നമ ഓം ഭദ്രപ്രിയായേ നമ ഓം ഭദ്രമൂർത്തയേ നമ ഓം ഭക്തസൗഭാഗ്യദായിന്യേ നമ ഓം ഭക്തിപ്രിയായേ നമ ഓം ഭക്തിഗമ്യായേ നമ ഓം ഭക്തിവശ്യായേ നമ ഓം ഭയാപകായേ നമ ഓ ശാംഭവ്യേ നമ ഓ ശാരദാരാധ്യായേ നമ ഓ ശർവാണ്യേ നമ ഓ ശർമദായിന്യേ നമ ഓ ശാങ്കര്യേ നമ ഓ ശ്രീകര്യേ നമ ഓ സാധ്യേ നമ ഓ ശരത്ചന്ദ്ര നിപാനനായേ നമ ഓ ശാദോദര്യേ നമ ഓ ശാന്തിമത്യേ നമ ഓ നിരാധാരായേ നമ ഓ നിരഞ്ജനായേ നമ ഓ നിർലേപായേ നമ ഓ നിർമ്മലായേ നമ ഓ നിത്യായേ നമ ഓ നിരാകാരായേ നമ ഓ നിരാകുലായേ നമ നിർഗുണായേ നമ ഓ നിഷ്കലായേ നമ ഓ ശാന്തായേ നമ ഓ നിഷ്കാമായേ നമ ഓ നിരുവിപ്ലവായേ നമ ഓ നിത്യമുക്തായേ നമ ഓ നിർവികാരായേ നമ ഓ നിഷ്പ്രപഞ്ചായേ നമ ഓ നിരാശ്രയായേ നമ ഓ നിത്യശുദ്ധായേ നമ ഓ നിത്യബുദ്ധായേ നമ ഓ നിരവധ്യായേ നമ ഓ നിരന്തരായേ നമ ഓ നിഷ്കാരണായേ നമ ഓ നിഷ്കളങ്കായേ നമ ഓ നിരുബാധയേ നമ ഓ നിരീശ്വരായേ നമ ഓ നീരാഗായേ നമ ഓ രാഗമദനായേ നമ ഓ നിർമ്മദായേ നമ ഓ മദനാശിന്യേ നമ ഓ നിശ്ചിന്തായേ നമ ഓ നിരഹങ്കാരായേ നമ ഓ നിർമോഹായേ നമ ഓ മോഹനാശിന്യേ നമ ഓ നിർമ്മമായേ നമ ഓ മമതാഹന്ത്രേ നമ ഓ നിഷ്പാപായേ നമ ഓം പാപനാശിന്യേ നമ ഓ നിഷ്ക്രോധായേ നമ ഓം ക്രോധശമന്യേ നമ ഓ നിർലോഭായേ നമ ഓ ലോഭനാശിന്യേ നമ ഓ നിസ്സംശയായേ നമ ഓ സംശയജ്ഞേ നമ ഓ നിർഭവായേ നമ ഓം ഭവനാശിന്യേ നമ ഓം നിർവികൽപ്പായേ നമ ഓ നിരാബാധായേ നമ ഓ നിർഭേദായേ നമ ഓം ഭേദനാശിന്യേ നമ ഓം നിർനാശായേ നമ ഓം മൃത്യുമദന്യേ നമ ഓ നിഷ്ക്രിയായേ നമ ഓ നിഷ്പരിഗ്രഹായേ നമ ഓ നിസ്തുലായേ നമ ഓ നീലചികുരായേ നമ ഓ നിരപായായേ നമ ഓ നിരത്യയായേ നമ ഓം ദുർലഭായേ നമ ഓം ദുർഗമായേ നമ ഓം ദുർഗായേ നമ ഓം ദുഃഖഹന്ത്രിയേ നമ ഓ സുഖപ്രദായേ നമ ഓം ദുഷ്ടദൂരായേ നമ ഓം ദുരാചാരശമന്യേ നമ ഓം ദോഷവർജിതായേ നമ ഓ സർവജ്ഞായേ നമ ഓം സാന്ദ്രകരുണായേ നമ ഓ സമാനാധികവർജിതായേ നമ ഓ സർവശക്തിമയേ നമ ഓം സർവമംഗളായേ നമ ഓം സദ്ഗതിപ്രദായേ നമ ഓം സർവേശ്വര്യേ നമ ഓം സർവമയേ നമ ഓ സർവമന്ത്രസ്വരൂപിണ്യേ നമ ഓ സർവയന്ത്രാത്മികായേ നമ ഓം സർവതന്ത്രരൂപായേ നമ ഓം അനുവന്മന്യേ നമ ഓ മഹേശ്വര്യേ നമ ഓ മഹാദേവ്യേ നമ ഓ മഹാലക്ഷ്മിയേ നമ ഓ മൃഡപ്രിയായേ നമ ഓ മഹാരൂപായേ നമ ഓ മഹാപൂജ്യായേ നമ ഓ മഹാപാദകനാശിന്യേ നമ ഓ മഹാമായേ നമ ഓ മഹാസത്വയേ നമ ഓ മഹാശക്തേ നമ ഓ മഹാരത്യേ നമ ഓ മഹാഭോഗായേ നമ ഓ മഹൈശ്വര്യായേ നമ ഓ മഹാവീര്യായേ നമ ഓ മഹാബലായേ നമ ഓ മഹാബുദ്ധ്യേ നമ ഓ മഹാസിദ്ധ്യേ നമ
ഓ മഹായോഗീശ്വരേശ്വര്യൈ നമ ഓ മഹാമന്ത്രായൈ നമ ഓ മഹാതന്ത്രായൈ നമ ഓ മഹായന്ത്രായൈ നമ ഓ മഹാസനായൈ നമ ഓ മഹായാഗക്രമാരാധ്യായൈ നമ ഓ മഹാഭൈരവപൂജിതായൈ നമ ഓ മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവ സാക്ഷിണ്യേ നമ ഓ മഹാകാമേശ മഹിഷേ നമ ഓ മഹാത്രിപുര സുന്ദര്യേ നമ ഓം ചതുഷ്ഠി ഉപചാരാഢ്യായേ നമ ഓം ചതുഷ്ഠി കലാമയ്യേ നമ ഓ മഹാ ചതുഷ്ഠി കോടി യോഗിനീകട സേവിതായേ നമ ഓം അനുവിദ്യായേ നമ ഓം ചന്ദ്രവിദ്യായേ നമ ഓം ചന്ദ്രമണ്ഡല മധ്യകായേ നമ ഓം ചാരുരൂപായേ നമ ഓം ചാരുഹാസായേ നമ ഓം ചാരുചന്ദ്രകലാധരായേ നമ ഓം ചരാചര ജഗന്നാഥായേ നമ ഓം ചക്രരാജ നികേതനായേ നമ ഓം പാർവത്യേ നമ ഓം പത്മനയനായേ നമ ഓം പത്മരാഗ സമപ്രഭായേ നമ ഓം പഞ്ചപ്രേതസനാസിനായേ നമ ഓം പഞ്ചബ്രഹ്മസ്വരൂപിണ്യേ നമ ഓം ചിന്മയ്യേ നമ ഓം പരമാനന്ദായേ നമ ഓം വിജ്ഞാനഖന രൂപിണ്യേ നമ ഓം ധ്യാനധ്യാതൃദേ രൂപായേ നമ ഓം ധർമാധർമ്മ വിവർജിതായേ നമ ഓം വിശ്വരൂപായേ നമ ഓം ജാഗരിണ്യേ നമ ഓം സ്വപന്ദേ നമ ഓം തയസാത്മികായേ നമ ഓം സുപ്തായേ നമ ഓം പ്രാജ്ഞാത്മികായേ നമ ഓം തുര്യായേ നമ ഓ സർവാവസ്ഥാവിവർജിതായേ നമ ഓ സൃഷ്ടികർത്രിയേ നമ ഓം ബ്രഹ്മരൂപായേ നമ ഓം ഗോപ്രിയേ നമ ഓം ഗോവിന്ദരൂപിണ്യേ നമ ഓം സംഹാരിണ്യേ നമ ഓം രുദ്രരൂപായേ നമ ഓം തിരോധനകര്യേ നമ ഓം ഈശ്വര്യേ നമ ഓം സദാശിവായേ നമ ഓം അനുഗ്രഹദായേ നമ ഓം പഞ്ചകൃത്യപരായണായേ നമ ഓം ഭാനുമണ്ഡല മധ്യസ്ഥായേ നമ ഓം ഭൈരവ്യേ നമ ഓം ഭഗമാലിന്യേ നമ ഓം പത്മാസനായേ നമ ഓം ഭഗവത്യേ നമ ഓം പത്മനാഭ സഹോദര്യേ നമ ഓം ഉന്മേഷ നിമിഷോൽപ്പന്ന വിപന്ന ഭുവനാവല്യേ നമ ഓം സഹസ്രശീർഷവദനായേ നമ ഓം സഹസ്രാക്ഷേ നമ ഓം സഹസ്രപദേ നമ ഓം ആബ്രഹ്മകിട ജനന്യേ നമ ഓം വർണ്ണാശ്രമവിധായിന്യേ നമ ഓം നിജാജ്ഞാ രൂപനിഗമായേ നമ ഓം പുണ്യാപുണ്യഫലപ്രദായേ നമ ഓം ശ്രുതി സീമന്ത സിന്ദൂരീകൃതപാദാബ്ജ ധൂളികായേ നമ ഓ സകലാഗമ സന്തോക ശുക്തി സമ്പുട മുക്തികായേ നമ ഓം പുരുഷാർത്ഥ പ്രദായേ നമ ഓം പൂർണായേ നമ ഓം ഭോഗിന്യേ നമ ഓം ഭുവനേശ്വര്യേ നമ ഓ അംബികായേ നമ ഓം അനാദിനിതനായേ നമ ഓ ഹരിബ്രഹ്മേന്ദ്ര സേവിതായേ നമ ഓ നാരായണ്യേ നമ ഓ നാദരൂപായേ നമ ഓ നാമരൂപ വിവർജിതായേ നമ ഓം ഹ്രീങ്കാര്യേ നമ ഓം ഹ്രീമത്യേ നമ ഓ ഹൃദ്യായേ നമ ഓം ഹേയോപാദേയ വർജിതായേ നമ ഓ രാജരാജാർച്ചിതായേ നമ ഓം രാജ്ഞേ നമ ഓ രമ്യായേ നമ ഓ രാജീവലോചനായേ നമ ഓ രഞ്ജിന്യേ നമ ഓ രമണ്യേ നമ ഓം രസ്യായേ നമ ഓ രൺകിങ്കിണി മേഖലായേ നമ ഓ രമായേ നമ ഓ രാഗേന്ദുവദനായേ നമ ഓ രതി രൂപായേ നമ ഓ രതിപ്രിയായേ നമ ഓ രക്ഷാകരേ നമ ഓ രാക്ഷസജ്ഞേ നമ ഓ രാമായേ നമ ഓ രമണലംബടായേ നമ ഓം കാമ്യായേ നമ ഓം കാമകലാരൂപായേ നമ ഓം കദംബ കുസുമപ്രിയായേ നമ ഓം കല്യാണ്യേ നമ ഓ ജഗതീകന്ധായേ നമ ഓം കരുണാരസസാഗരായേ നമ ഓം കലാവത്യേ നമ ഓം കലാലാപായേ നമ ഓം കാന്തായേ നമ ഓം കാദംബരിപ്രിയായേ നമ ഓം വരദായേ നമ ഓം വാമനയനായേ നമ ഓം വാരുണീ മദവിഹ്വലായേ നമ ഓം വിശ്വ ആധികായേ നമ ഓം വേദവേദ്യായേ നമ ഓം വിന്ധ്യാചല നിവാസിന്യേ നമ ഓം വിധാത്രിയേ നമ ഓം വേദജനന്യേ നമ ഓം വിഷ്ണുമായായേ നമ ഓം വിലാസിന്യേ നമ ഓം ക്ഷേത്രസ്വരൂപായേ നമ ഓം ക്ഷേത്രേശ്യേ നമ ഓം ക്ഷേത്രക്ഷേത്രജ്ഞപാലിന്യേ നമ ഓം ക്ഷയവൃത്തി വിനിർമുക്തായേ നമ ഓം ക്ഷേത്രപാല സമർച്ചിതായേ നമ ഓ വിജയായേ നമ ഓ വിമലായേ നമ ഓം വന്ധ്യായേ നമ ഓം വന്ദാരുജന വത്സലായേ നമ ഓം വാഗ്വാദിന്യേ നമ ഓം വാമകേശ്യേ നമ ഓ വന്യമണ്ഡലവാസിന്യേ നമ ഓം ഭക്തിമത് കൽപ്പലതികായേ നമ ഓം പശുപാശ വിമോചിന്യേ നമ ഓ സമൃതാശേഷ പാഷണ്ഡായേ നമ ഓ സദാചാര പ്രവൃത്തികായേ നമ ഓ താപത്രയാഗ്നി സന്തപ്ത സമാഹ്ലാദന ചന്ദ്രികായേ നമ ഓം തരുണ്യേ നമ ഓം താപസാരാധ്യായേ നമ ഓം തനുമധ്യായേ നമ ഓം തമോപകായേ നമ ഓം ചിത്യേ നമ
ഓം തൽപദ രക്ഷ്യാർത്ഥായൈ നമ ഓം ചിദേകര സ്വരൂപിണ്യേ നമ ഓ സ്വാത്മാനന്ദ ലവീഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തത്യേ നമ ഓം പരായേ നമ ഓം പ്രത്യേചിതി രൂപായേ നമ ഓം പശ്യന്തേ നമ ഓം പരദേവതായേ നമ ഓം മധ്യമായേ നമ ഓം വൈഖരി രൂപായേ നമ ഓം ഭക്തമാൻ സഹംസികായേ നമ ഓം കാമേശ്വര പ്രാണനാട്യേ നമ ഓം കൃതജ്ഞായേ നമ ഓം കാമപൂജിതായേ നമ ഓം ശൃംഗാരരസ സമ്പൂർണായേ നമ ഓം ജയായേ നമ ഓം ജാലന്ധരസ്ഥിതായേ നമ ഓം ഒഡ്യാണ പീഠനിലയായേ നമ ഓം ബിന്ദുമണ്ഡലവാസിന്യേ നമ ഓ രഹോയാഗ ക്രമാരാധ്യായേ നമ ഓം രഹസ്തർപ്പണതർപ്പിതായേ നമ ഓ സത്യപ്രസാദിന്യേ നമ ഓം വിശ്വസാക്ഷിണ്യേ നമ ഓ സാക്ഷിവർജിതായേ നമ ഓ ഷഡംഗദേവതായുക്തായേ നമ ഓ ഷാഡ്ഗുണ്യപരിപൂരിതായേ നമ ഓ നിത്യക്ലിന്നായേ നമ ഓ നിരുപമായേ നമ ഓ നിർവാണസുഖദായിന്യേ നമ ഓ നിത്യാഷോടശികാരൂപായേ നമ ഓം ശ്രീകണ്ഠാർശരീരിണ്യേ നമ ഓം പ്രഭാവത്യേ നമ ഓം പ്രഭാരൂപായേ നമ ഓം പ്രസിദ്ധായേ നമ ഓം പരമേശ്വര്യേ നമ ഓം മൂലപ്രകൃത്യേ നമ ഓം അവ്യക്തായേ നമ ഓം വ്യക്താവ്യക്തസ്വരൂപിണ്യേ നമ ഓം വ്യാപിന്യേ നമ ഓം വിവിധാകാരായേ നമ ഓം വിദ്യാവിദ്യസ്വരൂപിണ്യേ നമ ഓം മഹാകാമേശനയന കുമുദാഹ്ലാദ കൗമുദ്യേ നമ ഓം ഭക്തകാർദ്ധതമോഭേദ ഭാനുമദ്ഭാനു സന്തത്യേ നമ ഓം ശിവദൂത്യേ നമ ഓം ശിവ ആരാധ്യായേ നമ ഓം ശിവമൂർത്തിയേ നമ ഓം ശിവങ്കര്യേ നമ ഓം ശിവപ്രിയായേ നമ ഓം ശിവപരായേ നമ ഓം ശിഷ്ടേഷ്ടായേ നമ ഓം ശിഷ്ടപൂജിതായേ നമ ഓം അപ്രമേയായേ നമ ഓം സ്വപ്രകാശായേ നമ ഓം മനോവാചാമഗോചരായേ നമ ഓം ചിച്ഛക്തിയേ നമ ഓം ചേതനാരൂപായേ നമ ഓം ജടാശക്തിയേ നമ ഓം ജഡാത്മികായേ നമ ഓം ഗായത്രിയേ നമ ഓം വ്യാകൃത്യേ നമ ഓം സന്ധ്യായേ നമ ഓം ദ്വിജവൃന്ദ നിഷേവിതായേ നമ ഓം തത്വാസനായേ നമ ഓം തസ്മൈ നമ ഓം തുഭ്യം നമ ഓം ആയി നമ ഓം പഞ്ചകോശാന്തരസ്ഥിതായേ നമ ഓം നിസീമ മഹിമ്നേ നമ ഓം നിത്യയൗവനായേ നമ ഓം മതശാലിന്യേ നമ ഓം മതകൂർണരക്താക്ഷേ നമ ഓം മതപാടലഗണ്ഡഭുവേ നമ ഓം ചന്ദനദ്രവദിക്താംഗേ നമ ഓം ചാമ്പയകുസുമപ്രിയായേ നമ ഓം കുശലായേ നമ ഓം കോമളാകാരായേ നമ ഓം ഗുരുകുല്ലായേ നമ ഓം കുലേശ്വര്യേ നമ ഓം കുളകുണ്ടാലയായേ നമ ഓം കവുളമാർഗതൽപരസേവിതായേ നമ ഓം കുമാരഗണനാഥാംബായേ നമ ഓം തുഷ്ട്യേ നമ ഓം പുഷ്ട്യേ നമ ഓം മത്യേ നമ ഓം ധൃത്യേ നമ ഓം ശാന്ത്യേ നമ ഓം സ്വസ്തിമത്യേ നമ ഓം കാന്ത്യേ നമ ഓം നന്ദിന്യേ നമ ഓ വിഘ്നനാശിന്യേ നമ ഓം തേജോവത്യേ നമ ഓം ത്രിനയനായേ നമ ഓം ലോലാക്ഷീകാമരൂപിണ്യേ നമ ഓ മാലിന്യേ നമ ഓ ഹംസിന്യേ നമ ഓം മാത്രേ നമ ഓ മലയാചലവാസിന്യേ നമ ഓ സുമുഖ്യേ നമ ഓം നളിന്യേ നമ ഓ സുബ്രുവേ നമ ഓം ശോഭനായേ നമ ഓം സുരനായികായേ നമ ഓം കാലകണ്ഠ്യേ നമ ഓം കാന്തിമത്യേ നമ ഓം ക്ഷോഭിണ്യേ നമ ഓം സൂക്ഷ്മരൂപിണ്യേ നമ ഓം വജ്രേശ്വര്യേ നമ ഓം വാമദേവിയേ നമ ഓം വയോവസ്ഥ വിവർജിതായേ നമ ഓം സിദ്ധേശ്വര്യേ നമ ഓം സിദ്ധവിദ്യായേ നമ ഓം സിദ്ധമാത്രേ നമ ഓം യശസ്വിന്യേ നമ ഓം വിശുദ്ധിചക്രനിലയായേ നമ ഓം ആരക്തവർണായേ നമ ഓം ത്രിലോചനായേ നമ ഓം ഖഡ്വാംഗാദി പ്രഹരണായേ നമ ഓ വദനൈക സമന്വിതായേ നമ ഓം പായസാന്ന പ്രിയായേ നമ ഓം ത്വക്സ്തായേ നമ ഓം പശുലോക ഭയങ്കര്യേ നമ ഓ അമൃതാദി മഹാശക്തി സമൃതായേ നമ ഓ ഡാഗിനീശ്വര്യേ നമ ഓ അനാഹതാപ്സലയായേ നമ ഓ ശ്യാമഭായേ നമ ഓം വദനദ്വയായേ നമ ഓം ദംഷ്ട്രോജ്വലായേ നമ ഓം അക്ഷമാലാതിധരായേ നമ ഓ രുദ്രസംസ്ഥിതായേ നമ ഓം കാളരാത്രിയാദി ശക്തവൃദ്ധായേ നമ ഓം സിക്തൗദന പ്രീതായേ നമ പ്രിയായേ നമ ഓം മഹാവീരേന്ദ്ര വരദായേ നമ ഓം രാഗിണ്യംബാ സ്വരൂപിണ്യേ നമ ഓം മണിപൂരനിലയായേ നമ ഓം വദനത്രയ സംയുതായേ നമ ഓം വജ്രാധികായുധോപേതായേ നമ ഓ ഡാമര്യാതിപരാവൃതായേ നമ ഓ രക്തവർണായേ നമ ഓം മാംസനിഷ്ഠായേ നമ ഓം ഗുഢാന്നപ്രീതമാനസായേ നമ ഓ സമസ്തഭക്തസുഖതായേ നമ ഓ ലാഗിന്യംബാ സ്വരൂപിണ്യേ നമ ഓ സ്വാദിഷ്ടാനാംബുജഗതായേ നമ ഓം ചതുർവക്ത
മനോഹരായേ നമ ഓം ശൂലാധ്യായുധ സമ്പന്നായേ നമ ഓം പീതവർണായേ നമ ഓ അതിഗർഭിതായേ നമ ഓം ഏതോനിഷ്ടായേ നമ ഓം മധുപ്രീതായേ നമ ഓം ബന്ധിന്യാദി സമന്വിതായേ നമ ഓം ദത്യനാസക്തഹൃദയായേ നമ ഓം കാഗിനീരൂപധാരണ്യേ നമ ഓം മൂലാധാരാംബുജാരൂഢായേ നമ ഓം പഞ്ചവക്ത്രായേ നമ ഓം അസ്ഥി സംസ്ഥിതായേ നമ ഓം അങ്കുശാദി പ്രകരണായേ നമ ഓം വരദാദി നിഷേവിതായേ നമ ഓം മുഗ്ഗൗദനാസക്തചിത്തായേ നമ ഓ സാഗിന്യംബാ സ്വരൂപിണ്യേ നമ ഓ ആജ്ഞാചക്രാപ്സി നിലയായേ നമ ഓ ശുക്ലവർണായേ നമ ഓ ഷഡാനനായേ നമ ഓ മജ്ജാ സംസ്ഥായേ നമ ഓ ഹംസപതി മുഖ്യശക്തി സമന്വിതായേ നമ ഓ ഹരിദ്രാനേകരസികായേ നമ ഓ ഹാഗിനീരൂപധാരിണ്യേ നമ ഓം സഹസ്രദള പത്മസ്ഥായേ നമ ഓ സർവവർണോപശോഭിതായേ നമ ഓ സർവായുധധരായേ നമ ഓ ശുക്ലസംസ്ഥിതായേ നമ ഓ സർവദോ മുഖേ നമ ഓ സർവോദനപ്രീതചിത്തായേ നമ ഓ യാഗിന്യംബാ സ്വരൂപിണ്യേ നമ ഓ സ്വാഹായേ നമ ഓ സ്വധായേ നമ ഓ അമത്യേ നമ ഓ മേധായേ നമ ഓ ശ്രുത്യേ നമ ഓ സ്മൃത്യേ നമ ഓ അനുത്തമായേ നമ ഓം പുണ്യകീർത്യേ നമ ഓം പുണ്യലഭ്യായേ നമ ഓം പുണ്യശ്രവണകീർത്തനായേ നമ ഓം പുലോമജാർജിതായേ നമ ഓം ബന്ധമോചിന്യേ നമ ഓം ബർബരാളകായേ നമ ഓ വിമർശരൂപിണ്യേ നമ ഓ വിദ്യായേ നമ ഓ വ്യദാദി ജഗൽപ്രസുവേ നമ ഓ സർവവ്യാധി പ്രശമന്യേ നമ സർവമൃത്യുനിവാരണ്യേ നമ ഓം അഗ്രഗണ്യായേ നമ ഓം അചിന്ത്യരൂപായേ നമ ഓം കലികൽമഷനാശിന്യേ നമ ഓം കാത്യായന്യേ നമ കാലകന്ദ്രേ നമ ഓം കമലാക്ഷനിഷേവിതായേ നമ ഓം താംബൂലപൂരിതമുഖേ നമ ഓം ദാഡിമീകുസുമപ്രഭായേ നമ ഓം മൃഗാക്ഷേ നമ ഓം മോഹിന്യേ നമ ഓം മുഖ്യായേ നമ ഓം മൃഢാന്യേ നമ ഓം മിത്രരൂപിണ്യേ നമ ഓം നിത്യതൃപ്തായേ നമ ഓം ഭക്തനിധയേ നമ ഓം നിയന്ത്രേ നമ ഓ നിഖിലേശ്വര്യേ നമ ഓ മൈത്രാദിവാസനാലഭ്യായേ നമ ഓ മഹാപ്രളയ സാക്ഷിണ്യേ നമ ഓം പരാശക്തേ നമ ഓം പരാനിഷ്ഠായേ നമ ഓം പ്രജ്ഞാനഖന രൂപിണ്യേ നമ ഓം മാധ്യോപാനലസായേ നമ ഓം മത്തായേ നമ ഓം മാതൃകാവർണരൂപിണ്യേ നമ ഓം മഹാകൈലാസനിലയായേ നമ ഓം മൃണാളമൃദുള്ളതായേ നമ ഓം മഹനീയായേ നമ ഓം ദയാമൂർത്തിയേ നമ ഓം മഹാസാമ്രാജ്യശാലിന്യേ നമ ഓം ആത്മവിദ്യായേ നമ ഓം മഹാവിദ്യായേ നമ ഓം ശ്രീവിദ്യായേ നമ ഓം കാമസേവിതായേ നമ ഓം ശ്രീ ഷോഡശാക്ഷരി വിദ്യായേ നമ ഓം ത്രിഗുണായേ നമ ഓം കാമകോടി കായേ നമ ഓം കടാക്ഷകിംഗരീഭൂത കമലാകോടി സേവിതായേ നമ ഓം ശിരസ്ഥിതായേ നമ ഓം ചന്ദ്രനിഭായേ നമ ഓം ഭാലസ്ഥായേ നമ ഓം ഇന്ദ്രധനുപ്രഭായേ നമ ഓം ഹൃദയസ്ഥായേ നമ ഓം രവിപ്രഖ്യായേ നമ ഓം ത്രികോണാന്തരദീപികായേ നമ ഓം ദാക്ഷായണ്യേ നമ ഓം ദൈത്യഹന്ത്രിയേ നമ ഓം ദക്ഷയജ്ഞവിനാശിന്യേ നമ ഓം ദരാന്തോളദീർഘാക്ഷ്യേ നമ ഓം ദരഹാസോജലന്മുഖ്യേ നമ ഓം ഗുരുമൂർത്തിയേ നമ ഓം ഗുണനിധയേ നമ ഓം ഗോമാത്രേ നമ ഓം ഗുഹജന്മഭുവേ നമ ഓം ദേവേശ്യേ നമ ഓം ദണ്ഡനിധിസ്ഥായേ നമ ഓ ദഗരാകാശരൂപിണ്യേ നമ ഓം പ്രതിഭന്മുഖ്യരാഗാന്തതിഥിമണ്ഡല പൂജിതായേ നമ ഓം കലാത്മികായേ നമ ഓം കലാനാഥായേ നമ ഓം കാവ്യാലാപ വിനോദിന്യേ നമ ഓം സചാമരരമാവാണി സവ്യദക്ഷിണ സേവിതായേ നമ ഓം ആദിശക്തിയേ നമ ഓ അമേയായേ നമ ആത്മനേ നമ ഓം പരമായേ നമ ഓം പാവനാകൃതയേ നമ ഓം അനേകകോടി ബ്രഹ്മാണ്ട ജനന്യേ നമ ഓം ദിവ്യവിഗ്രഹായേ നമ ഓം ക്ലീങ്കാര്യേ നമ ഓം കേവലായേ നമ ഓം ഗുഹ്യായേ നമ ഓം കൈവല്യപദദായിന്യേ നമ ഓം ത്രിപുരായേ നമ ഓം ത്രിജഗത്വന്ദ്യായേ നമ ഓം ത്രിമൂർത്തിയേ നമ ഓം ത്രിദശേശ്വര്യേ നമ ഓം ത്രക്ഷര്യേ നമ ഓം ദിവ്യഗന്ധാഢ്യായേ നമ ഓം സിന്ദൂരതിലകാഞ്ചിതായേ നമ ഓം ഉമായേ നമ ഓ ശൈലേന്ദ്രതനയായേ നമ ഓം ഗൗരിയേ നമ ഓം ഗന്ധർവസേവിതായേ നമ ഓം വിശ്വഗർഭായേ നമ ഓ സ്വർണഗർഭായേ നമ ഓം അവരദായേ നമ ഓം വാഗതീശ്വര്യേ നമ ഓം ധ്യാനഗമ്യായേ നമ ഓ അപരിച്ഛേദ്യായേ നമ ഓ ജ്ഞാനദായേ നമ ഓ ജ്ഞാനവിഗ്രഹായേ നമ ഓ സർവവേദാന്ത സംവേദ്യായേ നമ ഓ സത്യാനന്ദ സ്വരൂപിണ്യേ നമ ഓ ലോഭാമുദ്രാർച്ചിതായേ നമ ഓ ലീലാക്ലിപ്ത ബ്രഹ്മാണ്ട മണ്ഡലായേ നമ ഓം അദൃശ്യായേ നമ ഓം ദൃശ്യരഹിതായേ നമ ഓ വിജ്ഞാർത്ഥിയേ നമ ഓം വേദ്യവർജിതായേ നമ ഓ യോഗിന്യേ നമ ഓ യോഗതായേ നമ യോഗ്യായേ നമ യോഗാനന്ദായേ നമ ഓ യോഗ യുഗം
യുഗന്ധരായേ നമ ഒ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണ്യേ നമ ഓ സർവാധാരായേ നമ ഓ സുപ്രതിഷ്ഠായേ നമ ഓ സദസ്വരൂപധാരിണ്യേ നമ ഓം അഷ്ടമൂർത്തിയേ നമ ഓം അജാജേത്രേ നമ ഓം ലോകയാത്രാവിധായിന്യേ നമ ഓ ഏകാഗിന്യേ നമ ഓം ഭൂമദ്രൂപായേ നമ ഓം നിർദ്വൈതായേ നമ ഓം ദ്വൈതവർജിതായേ നമ ഓം അന്നദായേ നമ ഓ വസുതായേ നമ വൃത്തായേ നമ ഓം ബ്രഹ്മാത്മൈക്യ സ്വരൂപിണ്യേ നമ ഓം ബ്രഹത്യേ നമ ഓം ബ്രാഹ്മണ്യേ നമ ഓം ബ്രാഹ്മ്യേ നമ ഓം ബ്രഹ്മാനന്ദായേ നമ ഓം ബലിപ്രിയായേ നമ ഓം ഭാഷാരൂപായേ നമ ഓം മൃഗൽസേനായേ നമ ഓം ഭാവാഭവവർജിതായേ നമ ഓ സുഖാരാധ്യായേ നമ ഓ ശുഭകര്യേ നമ ഓ ശോഭനസുലഭാഗത്യേ നമ ഓ രാജരാജേശ്വര്യേ നമ ഓ രാജദായിന്യേ നമ ഓ രാജ്യവല്ലഭായേ നമ ഓ രാജൽകൃപായേ നമ ഓ രാജപീഠനിവേശിത നിജാശ്രിതായേ നമ ഓ രാജലക്ഷ്മി നമ ഓം കോശനാഥായേ നമ ഓ ചതുരംഗബലേശ്വരായി ബലേശ്വര്യേ നമ ഓ സാമ്രാജ്യദായിന്യേ നമ ഓ സത്യസന്ധായേ നമ ഓം സാഗരമേഖലായേ നമ ഓം ദീക്ഷിതായേ നമ ഓം ദൈത്യശമന്യേ നമ ഓ സർവലോകവശങ്കര്യേ നമ ഓ സർവാർത്ഥദാത്രിയേ നമ ഓ സാവിത്രിയേ നമ ഓ സച്ചിദാനന്ദരൂപിണ്യേ നമ ഓം ദേശകാലാവരിച്ഛിന്നായേ നമ ഓ സർവാഗായേ നമ ഓ സർവമോഹിന്യേ നമ ഓ സരസ്വത്യേ നമ ഓ ശാസ്ത്രമയ്യേ നമ ഓ ഗുഹാംബായേ നമ ഓ ഗുഹ്യരൂപിണ്യേ നമ ഓ സർവോപാധി വിനിർമുക്തായേ നമ ഓ സദാശിവ പതിവ്രതായേ നമ ഓ സമ്പ്രദായേശ്വര്യേ നമ ഓ സാധുനേ നമ ഓം ഐ നമ ഓം ഗുരുമണ്ഡലരൂപിണ്യേ നമ ഓം കുലോത്തീർണായേ നമ ഓം ഭഗാരാധ്യായേ നമ ഓ മായായേ നമ ഓ മധുമക്തിയേ നമ ഓ മഹ്യേ നമ ഓ ഗണാംബായേ നമ ഓം ഗുഹ്യകാരാധ്യായേ നമ ഓം കോമളാംഗേ നമ ഓം ഗുരുപ്രിയായേ നമ ഓ സ്വതന്ത്രായേ നമ ഓ സർവതന്ത്രേശ്യേ നമ ഓ ദക്ഷിണാമൂർത്തിരൂപിണ്യേ നമ ഓ സനകാദി സമാരാധ്യായേ നമ ഓ ശിവജ്ഞാന പ്രദായിന്യേ നമ ഓം കലായേ നമ ഓം ആനന്ദകലികായേ നമ ഓം പ്രേമരൂപായേ നമ ഓം പ്രിയങ്കരിയേ നമ ഓം നാമപാരായണ പ്രീതായേ നമ ഓം നന്ദിവിദ്യായേ നമ ഓം നടേശ്വര്യേ നമ ഓം മിഥ്യാ ജഗതധിഷ്ഠാനായേ നമ ഓ മുക്തിദായേ നമ ഓ മുക്തിരൂപിണ്യേ നമ ഓ ലാസ്യപ്രിയായേ നമ ഓ ലയകരിയേ നമ ഓ ലജ്ജായേ നമ ഓ രംഭാതിവന്ദിതായേ നമ ഓം ഭവദാവ സുധാവൃഷ്ടേ നമ ഓം പാപാരണ്യതവാനലായേ നമ ഓം ദൗർഭാഗ്യതൂലവാതൂലായേ നമ ഓം ജരാധ്വാന്തരവിപ്രഭായേ നമ ഓം ഭാഗ്യാപ്തിതന്ത്രികായേ നമ ഓം ഭക്തചിത്തകേകി ഖനാഖനായേ നമ ഓ രോഗപർവ്വതദമ്പോളയേ നമ ഓം മൃത്യുദാരുകുടാരികായേ നമ ഓ മഹേശ്വര്യേ നമ ഓ മഹാകാളിയേ നമ ഓ മഹാഗ്രാസായേ നമ ഓ മഹാശനായേ നമ ഓ അപർണായേ നമ ഓം ചണ്ഡികായേ നമ ഓം ചണ്ഡമുണ്ടാസുര നിഷൂദിന്യേ നമ ഓ ക്ഷരാക്ഷരാത്മികായേ നമ ഓ സർവലോകേശേ നമ ഓ വിശ്വധാരണ്യേ നമ ഓം ത്രിവർഗദാത്രിയേ നമ ഓ സുഭഗായേ നമ ഓം ത്രംബകായേ നമ ഓം ത്രിഗുണാത്മികായേ നമ ഓ സ്വർഗാവർഗദായേ നമ ഓ ശുദ്ധായേ നമ ഓ ജപപുഷ്പദീപാകൃത്യേ നമ ഓം ഓജോവത്യേ നമ ഓം ദ്യുതിധരായേ നമ ഓ യജ്ഞരൂപായേ നമ ഓം പ്രിയവ്രതായേ നമ ഓം ദുരാരാധ്യായേ നമ ഓം ദുരാദർശായേ നമ ഓം പാടലീകുസുമപ്രിയായേ നമ ഓ മഹത്യേ നമ ഓ മേരനിലയായേ നമ ഓ മന്ദാരകുസുമപ്രിയായേ നമ ഓം വീരാരാധ്യായേ നമ ഓം വിരാട് രൂപായേ നമ ഓം വിരജസേ നമ ഓം വിശ്വദോ മുഖ്യേ നമ ഓ പ്രത്യേക് രൂപായേ നമ ഓം പരാകാശായേ നമ ഓം പ്രാണദായേ നമ ഓം പ്രാണരൂപിണ്യേ നമ ഓം മാർത്താണ്ഡഭൈരവാരാധ്യായേ നമ ഓം മന്ത്രണീന്യസ്തരാജ്യദുരേ നമ ഓം ത്രിപുരേശ്യേ നമ ഓം ജയത്സേനായേ നമ ഓം നിസ്ത്രൈഗുണ്യായേ നമ ഓം പരാപരായേ നമ ഓ സത്യജ്ഞാനന്ദരൂപായേ നമ ഓ സാമരസ്യപരായണായേ നമ ഓം കബർദിന്യേ നമ ഓം കലാമാലായേ നമ ഓം കാമദുഃഖേ നമ ഓം കാമരൂപിണ്യേ നമ ഓം കലാനിധയേ നമ ഓം കാവ്യകലായേ നമ ഓം രസജ്ഞായേ നമ
ഓ രസസേവതയേ നമ ഓം പുഷ്ടായേ നമ ഓം പുരാതനായേ നമ ഓം പൂജ്യായേ നമ ഓം പുഷ്കരായേ നമ ഓം പുഷ്കരേക്ഷണായേ നമ ഓം പരസ്മൈ ജ്യോതിഷേ നമ ഓം പരസ്മൈ ധാമിനേ നമ ഓം പരമാണവേ നമ ഓം പരാത്പരായേ നമ ഓം പാശഹസ്തായേ നമ ഓം പാശഹന്ത്രിയേ നമ ഓം പരമന്ത്ര വിഭേദിന്യേ നമ ഓം മൂർത്തായേ നമ ഓ അമൂർത്തായേ നമ ഓം അനിത്യതൃപ്തായേ നമ ഓ മുനിമാനസഹംസികായേ നമ ഓ സത്യവ്രതായേ നമ ഓ സത്യരൂപായേ നമ ഓ സർവാന്തര്യാമിണ്യേ നമ ഓ സത്യേ നമ ഓം ബ്രഹ്മാണ്യേ നമ ഓം ബ്രഹ്മണേ നമ ഓ ജനന്യേ നമ ഓം ബഹുരൂപായേ നമ ഓം ബുധാർച്ചിതായേ നമ ഓം പ്രസവിത്രിയേ നമ ഓ പ്രചണ്ഡായേ നമ ഓം ആജ്ഞായേ നമ ഓം പ്രതിഷ്ഠായേ നമ ഓം പ്രകടാകൃത്യേ നമ ഓം പ്രാണേശ്വര്യേ നമ ഓം പ്രാണദാത്രേ നമ ഓം പഞ്ചാശൽപീഠരൂപിണ്യേ നമ ഓ വിശൃംഖലായേ നമ ഓ വിവിക്തത്തായേ നമ ഓം വീരമാത്രേ നമ ഓം വിയൽപ്രസുവേ നമ ഓ മുകുന്ദായേ നമ ഓ മുക്തിനിലയായേ നമ ഓ മൂലവിഗ്രഹരൂപിണ്യേ നമ ഓ ഭാവജ്ഞായേ നമ ഓം ഭവരോഗിനി രോഗജ്ഞേ നമ ഓം ഭവചക്രപ്രവർത്തികായേ പ്രവർത്തിന്യേ നമ ഓം ഛന്ദസാരായേ നമ ഓ ശാസ്ത്രസാരായേ നമ ഓ മന്ത്രസാരായേ നമ ഓം തലോദര്യേ നമ ഓ ഉദാരകീർത്തയേ നമ ഓ ഉദ്ദാമവൈഭവായേ നമ ഓ വർണ്ണരൂപിണ്യേ നമ ഓം ജന്മമൃത്യുജരാതപ്ത ജനവിശ്രാന്തിദായിന്യേ നമ ഓ സർവോപനിഷ്ട ഉത്കൃഷ്ടായേ നമ ഓ ശാന്ത്യാർദ്ധകലാത്മികായേ നമ ഓം ഗംഭീരായേ നമ ഓം ഗഗനാന്തസ്ഥായേ നമ ഓം ഗർവിതായേ നമ ഓം ഗാനലോലുപായേ നമ ഓം കൽപ്പനാരഹിതായേ നമ ഓം കാഷ്ടായേ നമ ഓ അകാന്തായേ നമ ഓം കാന്താർത്ഥ വിഗ്രഹായേ നമ ഓം കാര്യകാരണ നിർമുക്തായേ നമ ഓം കാമകേളി തരംഗിതായേ നമ ഓ കനൽക്കൽകതാടങ്കായേ നമ ഓ ലീലാവിഗ്രഹധാരണ്യേ നമ ഓം അജായേ നമ ഓം ക്ഷയവിനിർമുക്തായേ നമ ഓ മുക്തായേ നമ ഓ ക്ഷിപ്രപ്രസാദിന്യേ നമ ഓ അന്തർമുഖ സമാരാധ്യായേ നമ ഓ ബഹുർമുഖ സുദുർലഭായേ നമ ഓം ത്രയേ നമ ഓ ത്രിവക്ത നിലയായേ നമ ഓം ത്രിസ്തായേ നമ ത്രിപുരമാലിന്യേ നമ ഓ നിരാമയായേ നമ ഓ നിരാലംബായേ നമ ഓ സ്വാത്മാരാമായേ നമ ഓ സുധാശ്രുത്യേ നമ ഓ സംസാരഭംഗ നിർമഗ്ന സമുദ്ധരണ പണ്ഡിതായേ നമ യജ്ഞപ്രിയായേ നമ യജ്ഞകർത്തേ നമ ഓ യജമാന സ്വരൂപിണ്യേ നമ ഓം ധർമാധാരായേ നമ ഓം ധനാധ്യക്ഷായേ നമ ഓം ധനധാന്യ വിവർദ്ധിന്യേ നമ ഓ വിപ്രപ്രിയായേ നമ ഓ വിപ്രരൂപായേ നമ ഓ വിശ്വഭ്രമണകാരുണ്യേ നമ ഓം വിശ്വഗ്രാസായേ നമ ഓം വിദ്രുമാഭായേ നമ ഓം വൈഷ്ണവ്യേ നമ ഓം വിഷ്ണുരൂപിണ്യേ നമ ഓം അയോനയേ നമ ഓ യോനി നിലയായേ നമ ഓം ഗൂഢസ്ഥായേ നമ ഓം കുളരൂപിണ്യേ നമ ഓം വീരഗോഷ്ഠി പ്രിയായേ നമ ഓ വീരായേ നമ ഓ നിഷ്കർമ്മ്യായേ നമ നൈഷ്കർമ്മ്യായേ നമ ഓ നാദരൂപിണ്യേ നമ ഓ വിജ്ഞാനകലനായേ നമ ഓം കല്ലായേ നമ ഓം കല്യായേ നമ ഓം വിരക്തായേ നമ ഓം ബൈന്ദവാസനായേ നമ ഓം തത്വാധികായേ നമ ഓ തത്വമയ്യേ നമ ഓ തത്വമർത്ഥസ്വരൂപിണ്യേ നമ ഓ സാമഗാനപ്രിയായേ നമ ഓ സൗമ്യായേ നമ ഓ സദാശിവ കുടുംബിന്യേ നമ ഓ സവ്യാപസവ്യമാർഗസ്ഥായേ നമ ഓ സർവാപത്നിവാരിണ്യേ നമ ഓ സ്വസ്ഥായേ നമ ഓ സ്വഭാവമധുരായേ നമ ഓം ധീരായേ നമ ഓം ധീരസമർച്ചിതായേ നമ ഓം ചൈതന്യാർഘ്യ സമാരാധ്യായേ നമ ഓം ചൈതന്യകുസുമപ്രിയായേ നമ ഓം സദോദിതായേ നമ ഓം സദാതുഷ്ടായേ നമ ഓം തരുണാദിത്യ പടലായേ നമ ഓ ദക്ഷിണാദക്ഷിണ ആരാധ്യായേ നമ ഓ ധരസ്മേര മുഖാംബുജായേ നമ ഓം കാലിനീ കേവലായേ നമ ഓം അനർഘ്യ കൈവല്യപദദായിന്യേ നമ ഓ സ്തോത്രപ്രിയായേ നമ ഓ സ്തുതിമത്യേ നമ ഓ ശ്രുതി സംസ്തുത വൈഭവായേ നമ ഓ മനസ്സിന്യേ നമ ഓ മാനവത്യേ നമ ഓ മഹേഷ്യേ നമ ഓ മംഗളാകൃതയേ നമ ഓം വിശ്വമാത്രേ നമ ഓം ജഗദ്ധാത്രിയേ നമ ഓം വിശാലാക്ഷേ നമ ഓം വിരാഗിണ്യേ നമ ഓം പ്രഗൽഭായേ നമ ഓം പരമോദാരായേ നമ ഓം പരാമോദായേ നമ ഓം മനോമയ്യേ നമ ഓം വ്യോമകേശ്യേ നമ ഓ വിമാനസ്ഥായേ നമ ഓ വജ്രിണ്യേ നമ ഓം വാമകേശ്വര്യേ നമ ഓം പഞ്ചയജ്ഞപ്രിയായേ നമ ഓം പഞ്ചപ്രേത പഞ്ചാതിചായിന്യേ നമ ഓം പഞ്ചമ്യേ നമ ഓം പഞ്ചഭൂതേശ്യേ നമ ഓം പഞ്ചസംഖ്യോപചാരിണ്യേ നമ ഓ ശാശ്വത്യേ നമ
ഓ ശാശ്വത ഐശ്വര്യായേ നമ, ഓ ശർമ്മദായേ നമ, ഓ ശംഭുമോഹിന്യേ നമ, ഓം ധരായേ നമ, ഓം ധരസുതായേ നമ, ഓം ധന്യായേ നമ, ഓം ധർമ്മിണ്യേ നമ ഓം ധർമ്മ വിവർദ്ധിന്യേ നമ ഓം ലോകാതിതായേ നമ ഓം ഗുണാതിതായേ നമ ഓം സർവാതിതായേ നമ ഓ ശമാത്മികായേ നമ ഓം ബന്ധൂക കുസ്മ പ്രഖ്യായേ നമ ഓം ബാലായേ നമ ഓ ലീലാ വിനോദിന്യേ നമ ഓ സുമംഗല്യേ നമ ഓ സുഖകര്യേ നമ ഓ സുഭേഷാഢ്യായേ നമ ഓ സുവാസിന്യേ നമ ഓ സുവാസിന്യർച്ചന പ്രീതായേ നമ ഓം അശോഭനായേ നമ ഓ ശുദ്ധമാനസായേ നമ ഓം ബിന്ദു തർപ്പണ സന്തുഷ്ടായേ നമ ഓം പൂർവജായേ നമ ഓം ത്രിപുരാംബികായേ നമ ഓം ദശമുദ്ര സമാരാധ്യായേ നമ ഓം ത്രിപുര ശ്രീ വശങ്കര്യേ നമ ഓ ജ്ഞാനമുദ്രായേ നമ ഓ ജ്ഞാനഗമ്യായേ നമ ഓ ജ്ഞാനജ്ഞേ സ്വരൂപിണ്യേ നമ ഓ യോനിമുദ്രായേ നമ ഓ ത്രികണ്ഠേശ്യേ നമ ഓ ത്രികണായേ നമ ഓ അംബായേ നമ ഓം ത്രികോണായേ നമ ഓം അനകായേ നമ ഓ അത്ഭുത ചാരിത്രായേ നമ ഓ വാഞ്ചിതാർത്ഥ പ്രദായിന്യേ നമ ഓ അഭ്യാസാതിശയജ്ഞാതായേ നമ ഓ ഷഡത്വാദിത രൂപിണ്യേ നമ ഓ അവ്യാജ കരുണാമൂർത്തയേ നമ ഓം അജ്ഞാനധ്വാന്ത ദീപികായേ നമ ഓം ആബാല ഗോപ വിദിതായേ നമ ഓം സർവാനുല്ലംഘ്യ ശാസനായേ നമ ഓം ശ്രീചക്രരാജനിലയായേ നമ ഓം ശ്രീമൽ ത്രിപുര സുന്ദര്യേ നമ ഓം ശ്രീ ശിവായേ നമ ഓം ശിവശക്തിയൈക്യ രൂപിണ്യേ നമ ഓം ശ്രീ ലളിതാംബികായേ നമ ഓം ശ്രീ ലളിതാ സഹസ്രനാമാവലി സമ്പൂർണം ഓം സിന്ദൂരാരുണ വിഗ്രഹാന്ത്രനേന മാണിക്യമൗലി സ്ഫുരതാരാ നായകശേഖര സ്മിതമുഖീമാഭീനവക്ഷോരുക പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോൽപ്പലം ബിഭ്രതീം സൗമ്യാം രത്നകടസ്ഥരക്തചരണാം ധ്യായേത് പരാം അംബികാം ഹരി മഹാഗണപതിം മനസാ സ്മരാമി മഹാഗണപതിം മനസാ സ്മരാമി മഹാഗണപതിം മനസാ സ്മരാമി മഹാഗണപതിം ഹരി 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 ബോൾ രാധേ 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 ശ്യാം സത് ശ്രീ അകാൽ പ്രേമത്തോടെ ആനന്ദത്തോടുകൂടി നമ്മളിന്ന് നമ്മുടെ നാമസങ്കീർത്തനം ആരംഭിക്കുമ്പോൾ നമ്മൾ മനസ്സപൂജയോടെ ലളിത സഹസ്രനാമജപം അപ്പോൾ അതിനകത്ത് വേണ്ടുന്ന ക്രമങ്ങളെല്ലാം നമ്മൾ പറയാം. കൂടെ നമ്മൾ പലരും ചോദിച്ചിരുന്ന അപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങളായി നമ്മൾ വളരെ ഗൗരവമുള്ള എന്നാൽ അറിഞ്ഞിരിക്കേണ്ടുന്ന ടോപ്പിക്കുകളെക്കുറിച്ച് നമ്മൾ സംസാരിച്ച് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ നരകങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. നമ്മൾ പറഞ്ഞ് പേടിക്കാനൊന്നുമില്ല, എന്തോ പേടിക്കാനുള്ള നരകങ്ങളെക്കുറിച്ച് പേടിക്കാനൊന്നുമില്ല. നമ്മൾ 28 വിധം നരകങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇത് ഞാൻ ദേവീ ഭാഗവതം ആധാരമാക്കിയാണ് പറഞ്ഞത്. ദേവീ ഭാഗവതം അഷ്ടമസ്കന്ധവും വിഷ്ണുപുരാണം രണ്ടാം അംശത്തിലെ 6 കൊണ്ടാണ് നമ്മൾ ഈ നരകങ്ങളെക്കുറിച്ച് പറയുന്നത്. ഈ നരകമെന്ന് കേട്ടാൽ ഇപ്പോഴും പേടിയുള്ളവരാരെങ്കിലും ഉണ്ടോ? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല യമധർമ്മനെക്കുറിച്ച്. കാരണം ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു തരുമ്പോഴല്ലേ നമ്മൾ അറിയുന്ന. ഓരോന്നും ഓരോരോ പുതിയ പുതിയ അറിവുകളാണ്. ഈ അറിവുകൾ നമ്മളെ ദൈവഭയമുള്ളവരാക്കി തീർക്കും. മാത്രമല്ല നമ്മളെ തെറ്റുകൾ ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിക്കുന്നതും ഈ ദൈവഭയം തന്നെയാണ് ഇല്ലേ. അപ്പോൾ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ പലപ്പോഴും അബദ്ധങ്ങളും തെറ്റുകളും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇനി 28 ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദേവീ ഭാഗവതം നമ്മൾ യജ്ഞങ്ങളിൽ നമുക്കിത് വിസ്തരിക്കാനുള്ള സമയം കിട്ടാറില്ല. നമുക്ക് കാരണം സമയം കുറവാണ്. ദേവീ ഭാഗവതം ദേവി നവാഹ യജ്ഞം ശ്രീമദ് ദേവീ ഭാഗവത നവാഹ യജ്ഞം നടക്കുന്ന വേദികളിലൊക്കെ നമ്മൾ വളരെ ഹെക്റ്റിക്കലി ജാം പാക്ഡ് ആണ് അല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ഭഗവതി സേവയും ഇതുമൊക്കെ പൂജയൊക്കെ കഴിഞ്ഞ് വന്നെങ്കിലും ശരിക്കും വെള്ളം കുടിക്കാൻ പോലുമുള്ളൊരു ദാഹിക്കുന്നുണ്ട്. ശരി, അത് ഞാൻ എടുത്തിട്ട് വരാം അല്ലേ. അപ്പോൾ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നാണെങ്കിൽ അമ്പലത്തിൽ ഭയങ്കര തിരക്കുമായിരുന്നു, ഒരു രക്ഷയുമില്ല അല്ലേ. പലരുടെയും വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവതിയുടെ അടുത്ത് ചെന്ന് കിടന്ന് ഇടിച്ചാൽ ആ നടയിൽ ചെന്ന് കിടന്ന നടയിൽ സ്വസ്ഥമായിട്ട് നാമം ജപിക്കണം. എവിടെ നിന്നാലും ആ കണ്ണ് തുറന്ന ആ ഭഗവത് രൂപത്തെ കാണണം, ഭഗവതിയുടെ ചാർത്ത് കാണണം, അലങ്കാരം കാണണം, വസ്ത്രങ്ങൾ കാണണം, ഉടയാട കാണണം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാമറയിൽ അത് പതിയുന്നത് പോലെ പതിഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ നമ്മുടെ മിഴികൾ അടഞ്ഞ് കണ്ട രൂപത്തെ മനസ്സിൽ വീണ്ടും 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 കണ്ട് 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 രാമ 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 അമ്മേ ദേവി മഹാമായി എന്ന് ജപിക്കാൻ പറ്റണം. ക്ഷേത്ര ദർശനത്തിനും ക്ഷേത്രങ്ങളിൽ നമസ്കരിക്കുന്നതിനുമൊക്കെ അതിൻ്റേതായ ചിട്ടകളും വിധികളും ഒക്കെ
പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്കതിനകത്ത് നമുക്കൊരു ഐശ്വര്യം ഉണ്ടാകുന്നത് അല്ലേ. അല്ലാതെ എല്ലാവരെയും പോലെ ആ കൂട്ട ദീപാരാധന നടക്കുന്ന സമയത്ത് ഇടി ഇടി ഇടിയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച കരിക്കകം ക്ഷേത്രത്തിൽ പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഇടിച്ചെടുത്ത് നമ്മുടെ ആ തെങ്ങിൻ്റെ മുകളിലോട്ട് എടുത്ത് വയ്ക്കുമെന്ന് തോന്നി. ഇങ്ങനെ സുനാമി വരുന്നത് പോലെ അല്ല അപ്പോഴ ഈ ഇടിക്കുന്നതും കാണുന്നതും ഒന്നും വിരോധമില്ല, ഒക്കെ നല്ലതാണ്. പക്ഷേ നമ്മൾ ആ നിൽക്കുന്ന സമയം, ഭഗവതിയുടെ മുന്നിൽ നിൽക്കുന്ന സമയം, ആ ഭഗവത് രൂപത്തെ മതിവരുവോളം കാണണം. മതിവരുവോളം ആ ഗന്ധം, ഭഗവതിയുടെ നമുക്ക് കിട്ടുന്ന ചന്ദനത്തിൻ്റെ ഗന്ധം, ചന്ദനത്തിരിയുടെ ഗന്ധം, പൂവിൻ്റെ ഗന്ധം, ഗന്ധങ്ങൾ മുഴുവൻ നമ്മൾ ഉള്ളിലേക്ക് എടുക്കണം. കേൾക്കുന്ന ശബ്ദങ്ങൾ, മംഗളകരമായ തകില്, നാദസ്വരം, മണിയടി തുടങ്ങിയിട്ടുള്ള നാമജപം തുടങ്ങിയിട്ടുള്ള മംഗളകരമായ ശബ്ദങ്ങളെ ഉള്ളിലേക്ക് എടുക്കണം. സ്പർശം കൊണ്ട്, ചന്ദനത്തിൻ്റെ സ്പർശം, പൂവിൻ്റെ സ്പർശം, പനിനീരിൻ്റെ സ്പർശം, തീർത്ഥത്തിൻ്റെ സ്പർശം, ആ സ്പർശത്തെ ഉള്ളിലേക്ക് എടുക്കണം. അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾക്കും ഉണർവ് നൽകുന്നതായിരിക്കണം, പഞ്ചേന്ദ്രിയങ്ങളെയും ഉണർത്തുന്നതായിരിക്കണം ക്ഷേത്ര ദർശനം. അങ്ങനെ വേണം ക്ഷേത്രത്തെ ദർശിക്കാൻ. ക്ഷേത്രം എന്ന് പറയുന്നത് ഭഗവാൻ പറയുന്നുണ്ട്, അല്ലയോ പാർത്ഥ, നിൻ്റെ ശരീരം ക്ഷേത്രമാകുന്നു, നിൻ്റെ ശരീരം ക്ഷേത്രം തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കണം. നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അതിനു വേണ്ടുന്ന മംഗളകരമായ കാര്യങ്ങളും വസ്തുതകളും മംഗളകരമായ ഹിതകരമായതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതുമൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ കൊടിമരത്തിൻ്റെ ചുവട്ടുള്ള യമധർമ്മനെക്കുറിച്ച് നമ്മൾ രണ്ട് ദിവസം കുറച്ച് പറയുന്നുണ്ട്. യമധർമ്മൻ്റെ പുരിയെക്കുറിച്ച് പറഞ്ഞു. ചിത്രഗുപ്തനാണ് അവിടെ അക്കൗണ്ടൻ്റ്. അവിടെ നിന്ന് 20 യോജനയാകലെ യമധർമ്മൻ്റെ പുരി കാണാം. അതിൻ്റെ വലതുവശത്ത് വലിയ സഭയുണ്ട്. ആ സഭയിലേക്ക് സജ്ജനങ്ങളെയൊക്കെ. ഇനി എന്നാൽ പാപികൾക്കോ? പാപികൾക്ക് ദണ്ഡം നൽകും, പാപം ചെയ്തവർക്ക് ദണ്ഡം നൽകുകയും ചെയ്യുമല്ലോ. നമ്മൾ പാപം ചെയ്യാത്തത് കൊണ്ടല്ലേ നമുക്ക് യമധർമ്മൻ ദേവനാണ്. മറ്റുള്ള എല്ലാ ദേവന്മാരെയും പോലെ യമധർമ്മനും നമുക്ക് ദേവനാണ്. നമ്മുടെ ധർമ്മവും സനാതനമായ ധർമ്മം അനുസരിച്ച് യമധർമ്മൻ നമുക്ക് ദേവനാണ്. അപ്പോൾ ആ ഇന്ന് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമധർമ്മൻ്റെ കൊട്ടാരത്തെ നമുക്ക് അറിഞ്ഞു, നരകം എന്താണെന്ന് പറഞ്ഞു ഇല്ലേ. ഏതൊക്കെ ഇന്നലത്തെ സത്സംഗത്തിലല്ലേ നമ്മൾ ഇന്നലെയോ മനഞ്ഞാന്നോ ആയിരുന്നോ എന്ന് തോന്നുന്നു ഇല്ലേ, നരകത്തിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നരകം എന്താണെന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 28 നരകങ്ങളെന്ന് പറഞ്ഞു. അപ്പോൾ 28 നരകങ്ങളെക്കുറിച്ച്, അപ്പോൾ ആചാര്യസ്വാമികൾ ഹരിദ്വാറിൽ 2001 അല്ലേ സ്വാമിക്ക് ശരീരം വിടുന്നതിന് മുമ്പ്, 2001 പറയുമ്പോൾ പറയും മംഗളകരമായ ഒരു ഭാഗമാണ്. കാരണം നമ്മളെ ധർമ്മത്തിലേക്ക് നയിക്കാൻ ഈ നരകവർണ്ണന, ഈ നരകങ്ങളെക്കുറിച്ച് അറിയുന്നത് നമ്മളെ സഹായിക്കും. കാരണം ഒരു തെറ്റ് നമ്മൾ ചെയ്യുമ്പോൾ ആ തെറ്റിന് ഇന്നതാണ് ശിക്ഷ എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ തെറ്റിൽ നിന്ന് നമ്മൾ പിന്മാറും. ഇത് നമ്മൾ കൊച്ചുകുട്ടികളെയൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. കൊച്ചുകുട്ടികളെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഗുണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ദൈവഭയം ഉണ്ടാവും, തെറ്റുകളിലേക്ക് അവർ നടക്കില്ല. അതിനകത്ത് 28 നരകങ്ങളെക്കുറിച്ച് പറയുന്നതിൽ ആദ്യത്തെ നരകമാണ് താമിശ്രം എന്ന് പറയുന്ന നരകം. ദേവി ഭാഗവതത്തിനകത്ത് ഇതെല്ലാം വളരെ കൂടുതലായിട്ട് പറയുന്നുണ്ട്. എന്താണ് താമിശ്രം ഇല്ലേ? ഒരൊറ്റ മിനിറ്റ് വെള്ളം കുടിച്ചോട്ടെ ഇല്ലേ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പൂജയും കഴിയുമ്പോഴേക്കും ശരിക്കും പ്രാണനും മനസ്സും ശരീരവും ഒക്കെ കൊടുത്തല്ലേ ഇങ്ങനെ ഓരോ പൂജയും ഇല്ലേ, ശരിക്കും തളർന്നു. അപ്പോൾ താമിശ്രം എന്ന് പറയുന്ന നരകത്തിനെക്കുറിച്ച് പറയാം. താമിശ്രം എന്ന് പറയുന്നത് അന്യൻ്റെ കയ്യിലിരിക്കുന്ന പൈസ തട്ടിപ്പറിക്കുക, പൈസ മോഷ്ടിക്കുക, പൈസ അടിച്ചുകൊണ്ട് പോവുക എന്നിങ്ങനെ ചെയ്താൽ അന്യൻ്റെ ധനം, ഭാര്യ, ശിശുക്കൾ എന്നിവരെ അപഹരിക്കുന്നവനെ യമകിങ്കരന്മാർ കാലപാശത്തിൽ കെട്ടി കൊണ്ട് വസിക്കുന്ന ഇടമാണ് നമ്മൾ താമിശ്രം എന്ന് നമ്മൾ പറയുന്നത് ഇല്ലേ. അവിടെ കൊണ്ടുപോയി ഇടുമെന്നാണ്. അടി കൊണ്ട് മൂർച്ഛിച്ചു വീണാൽ എന്നിട്ട് അവിടെ കൊണ്ടുചെന്നാലോ, അവിടെ കൊണ്ടുചെന്നിട്ട് വടി കൊണ്ട് ടപ് ടപ് ടപ്. അപ്പോൾ അന്യൻ്റെ ഭാര്യയെ മോഷ്ടിക്കരുത്, അന്യൻ്റെ ശിശുവിനെ മോഷ്ടിക്കരുത്, അന്യൻ്റെ ധനത്തെ മോഷ്ടിച്ചാൽ നമുക്ക് കിട്ടുന്നത് താമിശ്രം എന്ന് പറയുന്ന നരകം. അവിടെ കൊണ്ടുചെന്ന് വടി കൊണ്ട് ദണ്ഡന. പിന്നെ അടി കൊണ്ട് മൂർച്ഛിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ഓർമ്മ പോവും, ഓർമ്മ തെളിയുമ്പോൾ വീണ്ടും അടുത്ത് ദണ്ഡന. അവിടെ നിന്ന് നമ്മൾ ഓടിക്കളയാനായി പുറപ്പെടുമ്പോൾ യമഭടന്മാർ പിന്നെയും
വരിഞ്ഞു കെട്ടി അതിൽ തന്നെ കൊണ്ടുതള്ളി പ്രഹരം തുടരും. ഇങ്ങനെ വിധിയുള്ള കാലം മുഴുവൻ ഇങ്ങനെ കഴിയണം. അപ്പോൾ അന്യൻ്റെ ഭാര്യ ശിശുക്കൾ, അന്യൻ്റെ ശിശുക്കൾ അന്യൻ്റെ ധനത്തെ അപഹരിച്ചാൽ ഇതാണ് ഇല്ലേ. അപ്പോൾ പലരും ഇതൊക്കെ ചെയ്യുന്ന ഇല്ലേ, പല ഇതെന്ത് പറയുന്നത്, ഇന്നത്തെ കാലമെന്ന് പറയുന്ന അവിഹിതമെന്നൊക്കെ പറയുന്ന എന്തോ ഒരു ഫാഷൻ പോലെയും എന്തോ ഒരു ക്രെഡിറ്റ് പോലെയും എന്തോ ഒരു മഹത് കർമ്മം പോലെയും ഒക്കെയാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത് ആഫ്രിക്കയിലൊക്കെ. അപ്പോൾ പക്ഷേ സനാതനമായ ധർമ്മം പറയുന്നു ഇതിലേത് ചെയ്താലും ഈ പ്രാണൻ അങ്ങോട്ട് വെടിഞ്ഞു കഴിയുമല്ലോ, അങ്ങോട്ടേക്ക് താമിശ്രത്തിലേക്ക് കൊണ്ടുപോയി ഇരുമ്പ് വടി കൊണ്ട് അടിയാണ്, അടിച്ച് ബോധം തെളിയുമ്പോൾ പിന്നെയും ബോധം തെളിയുമ്പോൾ അങ്ങ് വിടും, പിന്നെയും ബോധം ഉണരുമ്പോൾ അടുത്ത പ്രഹരം. അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ വീണ്ടും കയറ് കൊണ്ട് വരിഞ്ഞ് തിരിച്ച് കെട്ടി. ഇപ്പോൾ ഇത് നമ്മുടെ ധർമ്മമാർഗത്തിലേക്ക് നയിക്കാനുള്ള ഒരു ഉപാധി കൂടിയാണ് നമ്മൾ ദേവി ഭാഗവതത്തിൽ പറയുന്ന നരകവർണ്ണന എന്ന് പറയുന്ന ഒരു ഭാഗം, ഒരു വിസ്തരിച്ചു പറയുന്ന, നമ്മൾ മൂലഗ്രന്ഥമൊക്കെ നവാഹം നടക്കുമ്പോൾ നമ്മൾ വളരെ വിസ്തരിച്ചു പറയുന്ന ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ ഒന്നാമത്തെ നരകം താമിശ്രം, രണ്ടാമത്തത് അന്ധതാമിശ്രം. ഒന്ന് താമിശ്രം, രണ്ട് അന്ധതാമിശ്രം. ഇവിടെ അവിടുത്തെ ഇവിടെ ഈ നരകത്തിലേക്ക് പറഞ്ഞയക്കുന്നത് ആരെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിനെ വഞ്ചിച്ച് ഭക്ഷണം കഴിക്കുന്ന ഭാര്യ. അടിപൊളി. ഭർത്താവിനെ വഞ്ചിച്ച് ഭക്ഷണം കഴിക്കുന്ന ഭാര്യ, ഭാര്യയെ വഞ്ചിച്ച് ഭർത്താവിനെ ഭക്ഷണം കഴിക്കുന്ന ഭർത്താവ്. നമുക്കൊക്കെ ഒരു തീരുമാനമായി എങ്ങോട്ടാണ് പോവേണ്ടത് എന്നുള്ളത് ഇല്ലേ എന്നുള്ളവർക്കാണ് താമിശ്രത്തിലെ ശിക്ഷ തന്നെയാണ് ഇവിടെ. പക്ഷെ പ്രഹരം മാത്രമില്ല, ശിക്ഷ താമിശ്രം. ഈ താമിശ്രം കൂടിയത്, അന്ധതാമിശ്രം കുറച്ച് കുറഞ്ഞത് ഇല്ലേ. ഇന്ത്യൻ പീനൽ കോഡ് പഠിക്കുന്നത് പോലെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ്. ഭർത്താവിനെ വഞ്ചിച്ച് കഴിക്കുന്ന ഭാര്യ, ഭാര്യയെ വഞ്ചിച്ച് കഴിക്കുന്ന ഭർത്താവ്. അടി മാത്രമില്ല, പക്ഷേ ബാക്കിയെല്ലാം സെയിമാണ്. യമപാശത്താൽ കെട്ടിമുറുക്കുന്നതിനാൽ അസഹ്യമായ വേദന. യമപാശം കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കയറുകൊണ്ട് കെട്ടി വലിക്കുമല്ലോ. അപ്പോൾ ഭർത്താവിന് കൊടുത്ത് ഭാര്യ കഴിക്കണം, ഭാര്യ കൊടുത്ത് ഭർത്താവ് കഴിക്കണം. എന്ന് വെച്ചാൽ ആഹാരം കഴിക്കുന്ന നേരത്ത് എടി നിനക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ ഭർത്താവും, ഭർത്താവിന് കൊടുത്തതിന് ശേഷം മാത്രം കഴിക്കാൻ ഭാര്യയും പഠിച്ചാൽ ഈ അന്ധതാമിശ്രത്തിൽ നിന്ന് രക്ഷപ്പെടാം. നോക്കൂ എത്ര വലിയ കുടുംബ ബന്ധങ്ങളുടെ മൂല്യങ്ങളാണ് പറഞ്ഞു പഠിപ്പിക്കുന്നതെന്ന് നോക്കൂ. രണ്ടാമത്തെ നരകം പറഞ്ഞപ്പോൾ പരസ്പരം ആഹാരം കൊടുക്കാഞ്ഞാൽ ശിക്ഷ കിട്ടും എന്ന് പറയുന്ന ഒരു ബോധമുള്ളത് കൊണ്ടാണ് പണ്ടുള്ള അമ്മമാരൊക്കെ പറയും എടി ഭർത്താവിന് കൊടുത്ത്. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടില്ലേ ഇല്ലേ, നിത്യം കാലത്തെഴുന്നേറ്റ് ഭർത്താവിൻ്റെ പാദം തൊട്ട് വന്ദിക്കുന്നവൾ ഉലകനാഥനെ വന്ദിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഏതാണ്ട് ഈ അർത്ഥത്തിലാണ് ഗൃഹിണി ധർമ്മത്തിൽ ഇല്ലേ, ഏതാണ്ട് ഈ അർത്ഥത്തിലാണ് ഗൃഹിണി ധർമ്മത്തിനകത്ത് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഗൃഹിണിത്വത്തിൽ അപ്പോൾ രണ്ടാമത്തത് അന്ധതാമിശ്രം കഴിഞ്ഞു. മൂന്നാമത്തെ നരകത്തിൻ്റെ പേര് രൗരവം. രൗരവം, രൗരവത്തിൽ പ്രാണീദ്രോഹ കുറ്റത്തിനെ ശിക്ഷിക്കുന്നവർക്കുള്ള നരകമാണ് ഇല്ലേ. അതായത് അന്യൻ്റെ വസ്തുവിഭവങ്ങൾ സ്വായത്തമാക്കി അനുഭവിക്കുന്നത് പ്രാണീദ്രോഹത്തിൽ പെടും. പ്രാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മറ്റൊരാത്മാവിനെ, പ്രാണികളെ ദ്രോഹിക്കുന്ന, മറ്റ് മനുഷ്യരെ ദ്രോഹിച്ചുണ്ടാക്കുന്നതിൽ നിന്ന് എന്ന് പറയുന്നതാണ്. പ്രത്യേകിച്ചും വസ്തു കവരുക, വസ്തു കവർന്നെടുക്കുക ഇല്ലേ, മക്കളില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ മുഴുവൻ പിടിച്ചുകൊണ്ട് വന്നു ഒപ്പിട്ടുവാങ്ങിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചുറ്റും നടക്കുന്നുണ്ടല്ലോ, അവർക്കുള്ളതാണ് ഈ പ്രാണീദ്രോഹ രൗരവം എന്ന് പറയുന്നത് ഇല്ലേ. അങ്ങനെയുള്ളവർ ഈ നരകത്തിൽ തള്ളിക്കഴിഞ്ഞാൽ അവർ ലോകത്തിൽ വച്ച് വഞ്ചിച്ച ജനങ്ങൾ രുരുവിൻ്റെ വേഷം ധരിച്ച് അവരെ പീഡിപ്പിക്കും. അതായത് ഇപ്പോൾ നമ്മുടെ ഒരു ബ്ലേഡ് കമ്പനിക്കാരൻ പറ്റിച്ചുവെന്നിരിക്കട്ടെ, ഈ പറ്റിച്ചവൻ എന്ത് ചെയ്യും ഇല്ലേ, നമ്മൾ പറ്റിക്കപ്പെട്ടു, ഈ ബ്ലേഡ് കമ്പനിക്കാരൻ അവിടെ രൗരവത്തിൽ കാത്തിരിപ്പുണ്ട് നമ്മുടെ അടി വാങ്ങിക്കാനായിട്ട്. നമ്മൾ അവിടെ ചെന്ന് രുരുവിൻ്റെ വേഷം ധരിച്ച് അവന് എടാ എൻ്റെ ചിട്ടിയും പിടിച്ച് എന്നെ പറ്റിച്ചുകൊണ്ട് പോയവനെ ഇല്ലേ എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചവരൊക്കെ അവിടെ നമ്മുടെ അടി വാങ്ങിക്കാനായിട്ട് കാത്തിരിക്കുന്നുണ്ട്. എന്തൊരു മനോഹരമായ സങ്കല്പമാണ്, ഈ ജന്മത്തിൽ നമ്മളെ പറ്റിക്കാൻ പറ്റിയേക്കും ഇല്ലേ. ഏതോ ഒരു അമ്മ പറയുന്നുണ്ടായിരുന്നു, ഏതോ ഒരു ബ്ലേഡ് നടത്തുന്ന ഒരാൾക്ക് 200,000 രൂപ കൊടുത്തു അയാൾ പോയി എന്ന്. അമ്മ വിഷമിക്കേണ്ട, അയാൾ രൗരവത്തിൽ കാത്തിരിക്കുന്നുണ്ടാവും, വെയിറ്റിംഗ് ഫോർ യു, ബോർഡിംഗ് പാസ് എടുത്ത് അവിടെ കാത്തിരിക്കുന്നുണ്ടാവും ഇല്ലേ. അമ്മ അവിടെ ചെല്ലുമ്പോൾ എന്താവും, രുരുവിൻ്റെ വേഷം ധരിച്ച് അവൻ രണ്ടെണ്ണം പറ്റിച്ചു കൊടുക്കും ഇല്ലേ. ഇങ്ങനെ ലോകത്തിൽ വഞ്ചിച്ച് രുരുവിൻ്റെ വേഷം ധരിച്ച്, രുരു എന്ന് പറയുന്നത് ഇനി ആരാണ് രുരു,
ഈ നമ്മൾ ഈ നമ്മളെ പറ്റിച്ചവനെ നമ്മൾ രുരുവിൻ്റെ വേഷം ധരിക്കുമെന്ന് പറയുമല്ലോ. രുരു എന്ന് പറയുന്നത് ഒരു സർപ്പമാണ്. രുരുക്കൾ ധാരാളമുള്ളത് കൊണ്ടാണ് ഇതിന് രൗരവം എന്ന പേര്. അപ്പം മൂന്നാമത്തെ നരകത്തിൽ നമ്മുടെ വസ്തുവകകൾ പറ്റിച്ചെടുത്തു കൊണ്ടുപോയത് പ്രാണീദ്രോഹം ചെയ്തവർക്കുള്ളതാണ് രൗരവം. രുരുവിൻ്റെ വേഷം ധരിച്ച് നമ്മൾ ആരാണോ പറ്റിക്കപ്പെട്ടത് അവർ രുരുവിൻ്റെ വേഷം ധരിച്ച് നമ്മളെ പറ്റിച്ച ആളെ കാത്തിരിക്കും, അവരെ നമ്മൾ താടിക്കും, സംശയം വേണ്ട. അങ്ങനെ മൂന്നാമത്തത് രൗരവം കഴിഞ്ഞു. നാലാമത്തത് മഹാരൗരവം. ഇവിടെയും രുരു തന്നെയാണ്. ഇത് ഇവിടുത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് താമിശ്രവും അന്ധതാമിശ്രവും, താമിശ്രവം കൂടിയത് അന്ധതാമിശ്രവും കുറഞ്ഞത്, രൗരവം കൂടിയത് അതുപോലെ തന്നെയാണ് കുറച്ചു കുറഞ്ഞത് മഹാരൗരവം. ഇവിടെ മഹാരൗരവത്തിൽ എന്താണ് സംഭവിക്കുക? മഹാരൗരവത്തിൽ മറ്റുള്ളവർക്ക് അർഹതപ്പെട്ട സ്വത്ത് കൊടുക്കാതെ പിടിച്ചു വച്ചിരിക്കുന്നവർക്കുള്ള താടനമാണ് മഹാരൗരവത്തിൽ. അടുത്തതാണ് കുംഭീഭാഗം, അഞ്ചാമത്തെ നരകം കുംഭീഭാഗം. മനസ്സിലാവുന്നുണ്ടോ? പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? അഞ്ചാമത്തെ നരകമാണ് കുംഭീഭാഗം എന്ന നരകം. ആ കുംഭീഭാഗത്തിൽ എന്താണ് സംഭവിക്കുന്നത്? മൃഗപക്ഷ്യാദികളെ കൊന്നു തിന്നുന്നവനാണ് കുംഭീഭാഗം. ഈ നരകത്തിൽ വലിയ വലിയ പാത്രങ്ങളിലായി എണ്ണ തിളപ്പിച്ചിട്ടിട്ടുണ്ട്. പാപികളെ യമകിങ്കരന്മാർ എണ്ണയിൽ സദാ മുക്കും പോക്കും. അവർ കൊന്ന പക്ഷി മൃഗാദികൾ എത്ര രോമമുണ്ടോ അത്രയും വർഷകാലം. അതായത് പക്ഷി മൃഗാദികളെ കൊന്നു തിന്നുന്നവനുള്ളതാണ്. അപ്പോഴാണ് ഒരു കമൻറ്റ് ഞാൻ കാണുന്നത്, സാറേ ഞങ്ങൾ കൊല്ലാറില്ല, തിന്നാറേ ഉള്ളൂ, ഞങ്ങളും ഇതിനകത്തൊക്കെ പെടുവോ ഇല്ലേ? അതാ എനിക്ക് പറയാൻ, അതത്ര അങ്ങോട്ട് ഉറപ്പ് പോരാ. ഈ കൊന്നു തിന്നുന്നവനുള്ളതാണ്. അതായത് കൊന്ന, ഉദാഹരണത്തിന് കൊന്ന ആടിന് 10,000 രോമമുണ്ടെന്ന് വയ്ക്കൂ. ഈ 10,000 രോമങ്ങൾ അത്രയും ഇവൻ എന്ത് ചെയ്യും? തിളച്ച എണ്ണയുള്ള വാർപ്പിനകത്ത് ഡീപ് ഫ്രൈ, ഗെറ്റ് ഔട്ട്, ഡീപ്പ് ഇൻ ഡീപ്പ് ഔട്ട്, ഡീപ്പ് ഇൻ ഡീപ്പ് ഔട്ട്, ഇങ്ങനെ തിളച്ച എണ്ണയിൽ മുക്കുകയും പൊക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്ത് ചെയ്യുന്ന ഇതാണ് ഏത് ഭാഗം? കുംഭീഭാഗം എന്ന് പറയുന്ന നരകം. അപ്പോൾ അഞ്ചാമത്തത് കുംഭീഭാഗം, ആറാമത്തത് കാലസൂത്രം. ആറാമത്തെ നരകം കാലസൂത്രം. ഈ നരകത്തിൽ ഭയങ്കര ചൂടാണ്, അസഹ്യമായ ചൂടാണ്. ഗുരുജനങ്ങളെ അഥവാ അച്ഛൻ അമ്മ പ്രായം ചെന്നവർ മുതലായവരെ ബഹുമാനിക്കാത്തവരെ നിക്ഷേപിക്കുന്ന നരകമാണ് കാലസൂത്രം. അച്ഛനെ നിഷേധിക്കും, അമ്മയെ നിഷേധിക്കും, അമ്മുമ്മയെ നിഷേധിക്കും, അനിയെ, അതായത് പ്രായത്തിൽ മുതിർന്നവരെയും മാതാപിതാക്കളെയും നിഷേധിക്കുന്നവരെ നിക്ഷേപിക്കുന്ന നരകം കാലസൂത്രം എന്ന പേര്. അത്യുഗ്രമായ ചൂടിൽ കൂടി ഓടി നടക്കുകയും അവർ ക്ഷീണിച്ചു കിടക്കുകയും ചെയ്യും. ഈ കാലസൂത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അച്ഛനമ്മമാരെ ബഹുമാനിക്കില്ല, മുതിർന്നവരെ ബഹുമാനിക്കില്ല, അവരെല്ലാവരെയും കൂടെ ചെന്ന് അവരെവിടെ ചെന്ന് കിടക്കും, കാലസൂത്രത്തിൽ ചെന്ന് കിടക്കും. ഭയങ്കര ചൂടാണ്, നിൽക്കാനും പറ്റില്ല, ഇരിക്കാനും പറ്റില്ല. ജീവിതകാലം അത്രയും ഓടിയും ചാടിയും നീന്തിയും തുടിച്ചും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോവും അവർ എന്ന് നമ്മൾ പറയണം. കാലസൂത്രം. ഏഴാമത്തത് അസിപത്രം അഥവാ അസിതപത്രം എന്ന് പറയുന്ന നരകത്തെക്കുറിച്ചാണ് പറയേണ്ടത്. അസിതപത്രം എന്ന് പറയുന്ന നരകത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അസിതപത്രം എന്ന് പറയുന്ന സ്വധർമ്മത്തെ ഉപേക്ഷിച്ച പരധർമ്മത്തെ സ്വീകരിക്കുന്ന പാപികളെ യമകിങ്കരന്മാർ കൊണ്ടുപൂട്ടുന്നു. എന്നിട്ട് അസിപത്രത്തിൽ ഉണ്ടാക്കപ്പെട്ട ഒരു ചമ്മട്ടി കൊണ്ട് ഈ പാപികളെ അടിക്കുന്നു. അടിക്കുന്ന സമയം അവർ കല്ലുകളിലും മുള്ളുകളിലും തട്ടിക്കമിഴ്ന്നു വിഴും. അപ്പോൾ ഭടന്മാർ ഓടി വന്ന് അസിപത്ര കത്തിയാൽ അവരെ കുത്തി മുറിവേൽപ്പിക്കും. അവർ മോഹാലസ്യപ്പെട്ടു വിഴും. ഇതിൽ നിന്ന് പിന്നീട് എഴുന്നേറ്റാൽ വീണ്ടും ഇതുതന്നെയാണ് അവസ്ഥ. അപ്പോൾ അസിപത്രം എന്ന് പറയുന്ന, അസിപത്രം എന്ന് പറയുന്ന നരകത്തിൻ്റെ പ്രത്യേകത സ്വധർമ്മം അനുഷ്ഠിക്കാതെ, മക്കളായിരിക്കുമ്പോൾ മക്കളുടെ ധർമ്മം അനുഷ്ഠിക്കണം, മാതാപിതാക്കളെ നോക്കണം, സജ്ജനങ്ങളെ ബഹുമാനിക്കണം, യാഗധർമാദികൾ വേദധർമാദികൾ തുടങ്ങിയവ ചെയ്യണം ഇല്ലേ, മക്കൾക്ക് മക്കളുടെ ധർമ്മം, ഭർത്താവിന് ഭർത്താവിൻ്റെ ധർമ്മം ഇല്ലേ, ഭാര്യയെ നോക്കണം, ഭാര്യയുടെ ധർമ്മം ആചരിക്കണം, ഭാര്യയെ സർവ്വതിലും നമ്മൾ ഭാര്യയെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക തുടങ്ങിയിട്ടുള്ളത്, അച്ഛൻ അച്ഛൻ്റെ ധർമ്മം, മകന് മകൻ്റെ ധർമ്മം, ഈ ധർമ്മങ്ങളെല്ലാം ആചരിക്കാതെ വന്നു കഴിഞ്ഞാൽ അസിപത്രം കൊണ്ട് അടി. അസിപത്രം കൊണ്ടുള്ള അടിയിൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കല്ലിലും മുല്ലിലും തട്ടി താഴെ വിടും. താഴെ വീഴുമ്പോൾ അസിപത്രത്തും കൊണ്ടുണ്ടാക്കിയ കത്തി കൊണ്ട് നമ്മുടെ ശരീരം വരഞ്ഞു കയറും. ഇത് നമ്മളെ ധർമ്മബോധം ഉണ്ടാക്കാൻ ഒരുപാട് സഹായിക്കും.
മകൻ്റെ ധർമ്മം ചെയ്യാതിരിക്കുമ്പോൾ, അച്ഛൻ്റെ ധർമ്മം ചെയ്യാതിരിക്കുമ്പോൾ, ഭാര്യയുടെ ധർമ്മം ചെയ്യാതിരിക്കുമ്പോൾ, മകൻ്റെ മകളുടെ ധർമ്മം ചെയ്യാതിരിക്കുമ്പോൾ, അസ്ഥിപത്രം എന്ന് പറയുന്ന നരകത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ പഠിച്ചാൽ സനാതനമായ ധർമ്മം നിലനിൽക്കും. അസ്ഥിപത്രം എന്ന് പറയുന്ന അസിതപത്രമെന്നും അസിപത്രമെന്നും നമുക്ക് പറയാം ഇല്ലേ എന്ന് നമുക്ക്. അപ്പോൾ അസിപത്രം എന്ന് പറയുന്ന നരകത്തെക്കുറിച്ച് നമ്മൾ പറയുന്നു. അപ്പോൾ അടുത്ത നരകം സുകരമുഖമെന്ന് പറയുന്ന നരകമാണ്. എട്ടാമത്തെ നരകം സുകരമുഖമെന്ന് പറയുന്ന നരകമാണ്. ധർമ്മം വെടിഞ്ഞ് അപമര്യാദയായി രാജ്യപാലനം ചെയ്യുന്ന ഇപ്പോഴുള്ള പ്രതിനിധികളെല്ലാം കേൾക്കുന്നത് നല്ലതാണ്, കാത്തിരിക്കുന്നത് എന്താണെന്നുള്ളത് ഇല്ലേ. ആ ധർമ്മം വെടിഞ്ഞ് അപമര്യാദയായി രാജ്യപാലനം ചെയ്യുന്ന രാജാധമന്മാർക്കുള്ള ശിക്ഷയാണ് സുകരമുഖമെന്ന നരകം. നരകം ഈ നരകത്തിൽ പാപികൾ വേദന സഹിക്കാതെ മൂർച്ഛിച്ചു വീഴുന്നത് വരെ കരിമ്പ് ചതയ്ക്കുന്നത് പോലെ ചതച്ച് മൂർച്ഛിച്ചാൽ പിന്നെയും ശിക്ഷ ആവർത്തിക്കും. അപ്പോൾ മൂർച്ഛിച്ചാൽ പിന്നെയും ശിക്ഷ ആവർത്തിക്കും. രാജ്യപ്രതിനിധികൾ അവർക്ക് വേണ്ടുന്ന ധർമ്മത്തെ ആചരിക്കാതെ ഇരുന്നാൽ എന്ത് സംഭവിക്കും? ആചരിക്കാതെ ഇരുന്നാൽ കരിമ്പ് ചതയ്ക്കുന്നത് പോലെ ചക്ക 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 ചാന്ന് കൊത്തി അരിയും. കൊത്തി അരിഞ്ഞിട്ട് പിന്നെ എന്തു ചെയ്യും? ബോധം വരുമ്പോൾ വീണ്ടും അവരെ ഈ പീഡനത്തിന് വിധേയമാക്കുമെന്ന് ധർമ്മം, സനാതനമായ ധർമ്മം പറയുന്നു. ഇത് രാജ്യാധിപന്മാർ, ജനപ്രതിനിധികൾ, അവരവരുടെ ധർമ്മം അനുഷ്ഠിക്കുന്നവർക്ക് യാതൊന്നുമില്ല. നമ്മുടെ എന്ന നാട്ടിലുള്ള ഒരാളുടെയും പുറത്ത് ഒരു തരി മണ്ണ് പോലും വിടില്ല. ആഫ്രിക്കയിലും ഉഗാണ്ടയിലും ഒക്കെ ഉള്ളവരാണ് ഈ സ്വധർമ്മം ധരിക്കാതെയും പ്രജാഹിതം നോക്കാതെയും ഒക്കെ ഭരിക്കുന്നത്. അവരെ അവരെയൊക്കെ ബാധിക്കുള്ളൂ, നമ്മുടെ നാട്ടിലൊന്നും ഇത് ബാധിക്കില്ല അല്ലേ. അപ്പം അങ്ങനെയും വരാം. അടുത്തത് ഒൻപതാമത്തത് അന്ധകൂപം എന്ന് പറയുന്ന നരകം. അതായത് ബ്രാഹ്മണരെ, ഈശ്വര സേവ ചെയ്യുന്നവരെ, സാധുക്കളെ, ഇവരെ കുറ്റം പറയുക, ഹിംസിക്കുക എന്നിവരെയുള്ള നരകമാണ് അന്ധകൂപം. ഈ കൂപത്തിൽ പുലി, കഴുത, കരടി തുടങ്ങിയ ക്രൂരമൃഗങ്ങൾ, കൊതുകുമുട്ട, ക്ഷുദ്രകീടങ്ങൾ ഉണ്ടായിരിക്കും. നിരന്തര പീഡയും സഹിച്ച് പാപികൾ അവിടെ ശിക്ഷ വരുന്നതുവരെ കാത്തിരിക്കണം. ശിക്ഷ, അതായത് ഈ അന്ധകൂപം എന്ന് പറയുന്നത് പൂജ ചെയ്യുന്നവരെ ആക്ഷേപിക്കുക, സന്യാസിമാരെ കളിയാക്കുക. സന്യാസിമാരെ ഏത് മതത്തിലെയും ആവാം, ഇസ്ലാം മതമാവാം, ക്രിസ്ത്യൻ മതമാകാം, ഏത് മതത്തിലെയും സന്യാസിമാരെ കളിയാക്കുക, സൂഫി വര്യന്മാരെ കളിയാക്കുക, പൂജ ചെയ്യുന്നവരെ മുടക്കുക, പൂജ തടസ്സപ്പെടുത്തുക, അവരെ അനാവശ്യം പറയുക, പരദ്രോഹം പറയുക, ഇവർക്കൊക്കെ വിധിച്ചിട്ടുള്ളതാണ് അന്ധകൂപം എന്ന് പറയുന്നത്. കൃമി, കൂത്താടി, ആന, കരടി, പോത്ത് തുടങ്ങിയിട്ടുള്ള വലിയ നരക കുഴിയാണ്. അതിനകത്ത് ചെന്നുപെട്ടാൽ അവയുടെ കൊത്തും ചവിട്ടും തൊഴിയും, തേള്, കടന്നൽ തുടങ്ങിയവയുടെ ആക്രമണവും സഹിച്ച് അവരുടെ അന്ത്യകാലത്തെ വിധി വരുന്നത് വരെ കഴിയേണ്ടി വരും. അതുകൊണ്ട് സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീട് നമിക്കണം എന്ന് നമ്മൾ പറയുന്നത് പോലെ, സജ്ജനങ്ങളെ നമ്മൾ നമസ്കരിച്ചു പഠിക്കണം. സജ്ജനങ്ങളാണ് നമ്മളെ മാർഗദർശികൾ. അല്ലാത്തവർക്കുള്ളത് അന്ധകൂപം എന്ന് പറയുന്ന നരകത്തെക്കുറിച്ച്. അടുത്ത പത്താമത്തെ നരകമെന്ന് പറയുന്നത്, ആ നരകത്തിൻ്റെ പേര് കൃമിഭോജനം സന്ദർശനം എന്നാണ്. കൃമിഭോജന സന്ദർശനം എന്ന് പറയുന്ന ആ നരകത്തിന് ചിലയിടത്ത് കൃമിഭോജനം എന്ന് പറയുന്നു ആ നരകത്തിൻ്റെ പേര്, ചിലയിടത്ത് സന്ദർശനം എന്ന് പറയുന്നു. ഏത് പേരിൽ പറഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമില്ല. പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടോ? കാരണം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ വളരെ വളരെ ഡെപ്തുള്ള സബ്ജക്ട്സുകളാണ് സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് ഇല്ലേ. എനിക്ക് മുന്നിൽ മോണിറ്റർ ഓഫായതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. എനിക്ക് അമ്മമാരുടെ കമൻറ്റുകൾ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, എനിക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചോദിക്കുന്നത് ഇല്ലേ. അപ്പോൾ പറയണേ, എന്നെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ, തെളിയുന്നില്ലെങ്കിൽ പറയണേ. അപ്പോൾ എന്താണ് സന്ദംശനം എന്ന് പറയാം. അതായത് ദേവപൂജ, ദേവന്മാർക്ക് പൂജ നടത്താതിരിക്കുക, അതിഥികൾ വന്നാൽ ദാഹിച്ച വെള്ളം കൊടുക്കാതിരിക്കുക തുടങ്ങിയുള്ള യജ്ഞങ്ങൾ ചെയ്യാതെ എല്ലാം എനിക്ക് 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 എന്ന് പറഞ്ഞ് അടുക്കളയ്ക്കകത്ത് കൊണ്ടുവച്ച് ആഹാരം കഴിക്കുകയും പുറത്ത് അതിഥി വിശന്നിരിക്കുകയും ചെയ്യുന്നവർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അഥമദ്വിജന്മാർ ലക്ഷം യോജന വിസ്താരമുള്ള കൃമിഭോജനത്തിൽ തള്ളുന്നു, കീട സർപ്പാദികളാൽ ദംശിക്കുന്നു, അതിലെ കൃമികൾ അവരെ തിന്നു തീർക്കുന്നു. ഇങ്ങനെയുള്ള ശരീരമെല്ലാം നശിച്ചാൽ പിന്നെയും പുഷ്ടിയുള്ള ശരീരം കൊടുത്ത് അതിൽ തള്ളും, കാലാവധി തീരുന്നത് വരെ ഇങ്ങനെ. അപ്പോൾ അതിഥി പൂജ, ദേവപൂജ, ബ്രാഹ്മണനായി ജനിച്ചാൽ, ബ്രാഹ്മണനായി ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണ കുലത്തിൽ ജനിക്കുക എന്നല്ല, ബ്രഹ്മജ്ഞാനത്തോടുകൂടി നമ്മൾ നമ്മുടെ ധർമ്മത്തെ അനുഷ്ഠിച്ചില്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടി വരും ഇല്ലേ.
അതുകൊണ്ടാണ് ഞായറാഴ്ചകളിൽ എത്ര കൃത്യമായിട്ട് സഹോദരങ്ങൾ പോകുന്നു. കാരണം അവർക്ക് ഈ കൃമിഭോജനം സന്തംശനം എന്നിവയൊക്കെ കുറിച്ച് അവരുടെ ഗ്രന്ഥങ്ങളിലും ഉണ്ടാവും റെഫറൻസ്. കൃത്യമായിട്ട് പോകുന്നു, വെള്ളിയാഴ്ചകളിൽ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പിന്നെ വെള്ളിയുമില്ല, ഞായറുമില്ല, തിങ്കളുമില്ല. പക്ഷേ അതിഥി പൂജ ചെയ്യാതിരിക്കുകയും ദേവപൂജ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന, ഇനി ബ്രഹ്മജ്ഞാനമുള്ള അച്ഛൻ്റെ അമ്മയുടെയും മകനായിട്ട് ജനിച്ചിട്ട് ദേവപൂജ ചെയ്യൂ, ദേവപൂജ കൂടി ചെയ്യുന്നില്ലെങ്കിൽ കാര്യത്തിൽ ഒരു തീരുമാനവുമാകും ഇല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് സന്തംശനം. അവിടെ കൃമികീടങ്ങൾ നമ്മളെ തിന്ന് തീർക്കും. ഈ ശരീരം തീർന്നു കഴിഞ്ഞാൽ പുതിയ പുഷ്ടിയുള്ളൊരു ശരീരം തരും, അതും കൃമികീടങ്ങൾ തിന്നും. അതാണ് ഈ നമ്മൾ ഈ പറയുന്ന കൃമി പത്താമത്തെ നരകം. പതിനൊന്നാമത്തെ നരകം തപ്തമൂർത്തി എന്ന് പറയുന്ന നരകമാണ്. മറ്റുള്ളവൻ്റെ പണയം വെച്ച സ്വർണം വാഞ്ചിരി തിരിച്ചു കൊടുക്കാതിരിക്കുക, രത്നം ആഭരണം എന്നിവ ബലാത്കാരമായി അപഹരിക്കുക, ഇതെല്ലാം കുറ്റവും ചെയ്യുന്നവർക്കുള്ള നരകമാണ് തപ്തമൂർത്തി എന്ന് പറയുന്ന നരകം. ഈ നരകത്തിലെ വലിയൊരു അഗ്നികുണ്ഠം, ഇങ്ങനെ ശബരിമലയിലെ പോലെ ഒരു വലിയൊരു അഗ്നികുണ്ഠമുണ്ട്, ആ അഗ്നികുണ്ഠത്തിലേക്ക് നമ്മളെ തള്ളും. ഇരുമ്പ് കൊണ്ടുണ്ടാക്കപ്പെട്ടതും സദാ തീക്കട്ട പോലെ പഴുത്തിരിക്കുന്നതുമായ നരകമാണ്. അതായത് പൈസ വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കാതിരിക്കുക, നമ്മൾ ഈ പറയുന്ന പണയ വസ്തുക്കൾ, അന്യൻ്റെ വസ്തുക്കൾ, മുകളിൽ ഇതെല്ലാം അപഹരിക്കുക, ഇവയെല്ലാം തിരിച്ചു കൊടുക്കാതിരിക്കുക, ഇവർക്കൊക്കെ ഉള്ള നരകമാണ് തപ്തമൂർത്തി. പന്ത്രണ്ടാമത്തെ നരകമാണ് ശാൽമലി എന്ന് പറയുന്ന, ശൽമലി അഥവാ ശാൽമലി എന്ന് പറയുന്ന നരകം. അതായത് തനിക്ക് സ്വീകരിക്കാൻ അർഹതയില്ലാത്ത പുരുഷനെ അഥവാ സ്ത്രീയെ പ്രാപിച്ചിട്ടുള്ളവർക്ക്, ഇപ്പോൾ ഗുരുവിൻ്റെ ഭാര്യ, ജ്യേഷ്ഠൻ്റെ ഭാര്യ, ഇവരെ ഒന്നും പ്രാപിക്കരുത്, ഇവരൊക്കെ അമ്മയ്ക്ക് തുല്യമാണ്, അവരെയൊക്കെ പ്രാപിച്ചാൽ എൻ്റെ പൊന്നും മക്കളെ കാത്തിരിക്കുന്നത് എന്താണെന്നറിയോ? ഗുരുവിൻ്റെ ഭാര്യ, ജ്യേഷ്ഠൻ്റെ ഭാര്യ, രാജപത്നി തുടങ്ങിയിട്ടുള്ളവർ, അതുപോലെ സന്യാസികൾ, യോഗിനിമാർ, ഇവരെയൊക്കെ മറ്റൊരു കണ്ണോടുകൂടി നോക്കുകയോ അവരെയൊക്കെ പ്രാപിക്കാൻ ശ്രമിക്കുകയോ ചെയ്താലുണ്ടല്ലോ, കാത്തിരിക്കുന്ന വലിയ ദുരന്തമാണ് കുഞ്ഞെ. കാരണം നമ്മുടെ ഈ ശരീരം 10-80 വർഷം കഴിയുമ്പോൾ ശരീരം കേടുവന്നങ്ങ് പോവും. പക്ഷേ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാത്തിരിക്കുന്ന ശിക്ഷാവിധി അതികഠിനവും ക്രൂരവുമാണ്. ഇതൊക്കെ സനാതനധർമ്മത്തിൽ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുകയും കൂടി വേണം. അതിനാണ് ഇതെല്ലാം ഇത്രയും കഷ്ടപ്പെട്ട് പറയുന്നത്. എത്ര ഗ്രന്ഥങ്ങൾ മറിച്ചു നോക്കിയാലാണ് നമുക്ക് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത് ഇല്ലേ. അപ്പോൾ അപ്പോൾ ശാൽമലി എന്ന് പറയുന്ന നരകത്തിനെ കുറിച്ച് പറയുന്നു ഇല്ലേ. അതിനകത്ത് ഇരുമ്പ് കൊണ്ടൊരു രൂപമുണ്ടാക്കി അതിനെ തീക്കട്ട പോലെ പഴിപ്പിച്ച് കുറ്റവാളി അതിനെ ആലിംഗനം ചെയ്യാൻ പ്രേരിപ്പിക്കും. യമകിങ്കരന്മാർ കുറ്റവാളികളെ പുറകിൽ നിന്നും ചമ്മട്ടികൊണ്ട് അടിക്കും. നമ്മളിപ്പോൾ ഗുരുവിൻ്റെ പത്നിയെ പ്രാപിച്ചാൽ, രാജാവിൻ്റെ പത്നിയെ പ്രാപിച്ചാൽ, യോഗിനിമാരെ പ്രാപിച്ചാൽ, മഹാതാപസികളെ കാമകണ്ണോടുകൂടി പ്രാപിച്ചാൽ, ഈ അമ്മയെ അല്ലെങ്കിൽ അമ്മയുടെ സ്ഥാനത്തുള്ളവരെ, ഇതൊക്കെ മഹാപാപങ്ങളുടെ കൂട്ടത്തിലാണ്. ഇവരെയൊക്കെ കാത്തിരിക്കുന്നത് ഈ ശാമിലി എന്ന് പറയുന്ന ഇല്ലേ, അത് ശാൽമലി എന്ന് പറയുന്ന നരകത്തിൽ ഇവരുടെ രൂപത്തിലുള്ള ഇരുമ്പ് പ്രതിമകളെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇരുമ്പ് പ്രതിമകളെ ആലിംഗനം ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാകും. അപ്പോഴേക്കും യമകിങ്കരന്മാർ പുറകിൽ നിന്ന് ചാട്ട കൊണ്ടടിക്കും. ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് പത്മരാജൻ വളരെ വളരെ എന്താ പറയുന്നത് മനോഹരമായിട്ട് ഈ ഒരു സങ്കല്പത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ശാൽമലി എന്ന് പറയുന്ന നരകത്തിനെക്കുറിച്ച് ഒരു റെഫറൻസ് പറയുന്നുണ്ട്. അവിടെ ചെന്നാൽ ദേവന്മാർ ഈ ഇരുമ്പ് പ്രതിമകളെ പുൽകേണ്ടി വരുമെന്നും പാപം ചെയ്തു കഴിഞ്ഞാൽ അത് ശാൽമലി എന്ന് പറയുന്ന നരകത്തിലാണ്. ഇത് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ട് അത് അല്ലെങ്കിൽ നമ്മൾ കുട്ടികളെ സർവ സ്ത്രീജനങ്ങളെയും അമ്മയെന്ന് വിളിക്കാൻ പഠിപ്പിക്കണം. അമ്മയെന്ന് വിളിക്കുന്നിടത്ത് മറ്റു വിചാരവികാരങ്ങളൊന്നും ഇല്ല. അങ്ങനെയും കൂടി നമ്മൾ തിരിച്ചറിയണം. അത് 13-ാമത്തെ നരകം വജ്രകണ്ടകശാലി എന്ന് പറയുന്ന നരകം. എത്ര സമയമായി കേൾക്കാൻ, ബോറടിക്കുന്നുണ്ടോ? എത്ര മിനിറ്റായി? ശരി, കുഴപ്പമില്ല. കുറച്ച് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഈ കഥകളൊക്കെ കേൾക്കാൻ മുന്നിൽ ഇങ്ങനെ കുറച്ച് പേരെ കൂടി ഇരിക്കുന്നത് കൊണ്ട് ഇല്ലേ കാര്യങ്ങൾ കുറച്ചുകൂടെ. അപ്പോൾ അടുത്ത നരകത്തിനെ കുറിച്ച് പറയാം. വജ്രകണ്ടകശാലി എന്ന് പറയുന്ന നരകം ഇല്ലേ. പശു തുടങ്ങിയ ശാന്തമായ മൃഗങ്ങളെ വ്യഭിചരിക്കുന്നവർക്കുള്ള നരകമാണ് വജ്രകണ്ടകങ്ങൾ നിറച്ച. അതായത് ചില ആളുകൾക്ക് ചില വൈകൃതങ്ങളുണ്ട്. പശു, പട്ടി, പൂച്ച തുടങ്ങിയവയോടൊക്കെ ചില വൈകൃതങ്ങൾ കാണിക്കാറുണ്ട്, മാനസിക വൈകൃതങ്ങൾ കാണിക്കാറുണ്ട്. അങ്ങനെയുള്ള ശാന്തമായ മൃഗങ്ങളോട് വൈകൃത ഭാവത്തിൽ നമ്മൾ പെരുമാറിയാൽ ഇല്ലേ, അത് ഒരു മനസ്സിൻ്റെ ഒരു തലമാണ്, ഒരു മെൻ്റൽ അബറേഷൻ്റെ ഒരു തലമാണ്. അങ്ങനെ പെരുമാറിയാൽ അവരെ കാത്തിരിക്കുന്നത് വജ്രകണ്ടകശാലി എന്ന് പറയുന്ന നരകമാണ്. നിറച്ച് ഇരുമ്പ് പ്രതിമകളുണ്ടാക്കി കുറ്റവാളികൾ ഇങ്ങനെ ചുട്ടുപഴുത്തിരിക്കുന്ന പ്രതിമകളെ, ശാമലി പോലെയാണ് ഇല്ലേ, ശാൽമലി എന്ന നരകം പോലെയാണ് ഈ വജ്രകണ്ടകശാലിയും വരുന്നത്. അപ്പോൾ ആ വജ്രകണ്ടകശാലിയിലും
നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത 14-ാമത്തെ നദി, 14-ാമത്തെ നരകം വൈതരണി എന്ന് പറയുന്ന നരകം. ഈ വൈതരണി എന്ന് പറയുന്ന നരകം, ശാസ്ത്രവിധികൾ തസ്യാത് ശാസ്ത്രവിധിം ഉല്ലംഘതേ, ശാസ്ത്രവിധികളെ മുഴുവൻ ഉല്ലംഘിച്ചു വർത്തിക്കുന്ന രാജാക്കന്മാർക്ക്. നേരത്തെ നമ്മൾ സുഖരമുഖം പറഞ്ഞു ഇല്ലേ, ധർമ്മം വെടിഞ്ഞ് ജീവിക്കുന്ന പ്രതിനിധികൾക്ക് എന്ന് നമ്മൾ പറഞ്ഞു ഇല്ലേ, അപമര്യാദയായി രാജപാലനം ചെയ്യുന്നവർക്ക്. ഇവിടെ വൈതരണി എന്ന് പറയുന്നത് ശാസ്ത്രവിധികളെല്ലാം നിശേഷം ഉല്ലംഘിച്ചു വർത്തിക്കുന്ന രാജാക്കന്മാർക്കും ജാരപുരുഷന്മാർക്കുമുള്ള നരകമാണ്. രാജധർമ്മം പ്രജാപാലനമാണ് രാജധർമ്മം, പ്രജകളുടെ ക്ഷേമമാണ് രാജധർമ്മം അല്ലേ, പ്രജകളെ രക്ഷിക്കലാണ് രാജധർമ്മം. ആ രാജധർമ്മം പാലിക്കാതിരിക്കുന്നവരെയൊക്കെ കാത്തിരിക്കുന്ന നരകമാണ് ഈ വൈതരണി എന്ന് പറയുന്നത് ഇല്ലേ. വൈതരണി ഒരു നദിയും കൂടിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. വൈതരണി എന്ന് പറയുന്നത് ഒരു നദിയാണ്. ആ നദിയിലൂടെയാണെങ്കിൽ രക്തം, മലം, മൂത്രം, ചലം, രോമം, എല്ല്, നഖം, മാംസം, കൊഴുപ്പ് എങ്ങനെ കിലോമീറ്റർ കണക്കിന് പരന്നൊഴുകുന്ന ആ നദിയാണ് നിറഞ്ഞിരിക്കും. അതിൽ തന്നെ അനേകം ദുഷ്ടജന്തുക്കളുമുണ്ട്, ദുഷ്ടജന്തുക്കളുമുണ്ട്. ഈ ജന്തുക്കൾ അതിൽ തള്ളപ്പെടുന്ന പാപികളെ വളഞ്ഞുകൂടി കടിച്ചു വലിച്ച് തിന്നും. തൻ്റെ ശിക്ഷാകാലം കഴിയുന്നത് വരെ നദിയിൽ ഈ മലമൂത്രാദികൾ ഭക്ഷിച്ച് കഴിയേണ്ടിയും വരും എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഈ രാജധർമ്മം പാലിക്കാത്തവരുടെ അവസ്ഥ നമ്മൾ വിചാരിക്കും ഈ ഇപ്പോൾ അവർക്ക് ഇന്നോവ കാറുണ്ട്, ബെൻസ് കാറുണ്ട്, ടയോട്ട കാറുണ്ട്, ഇതൊക്കെയുണ്ട്. പക്ഷേ സനാതനമായ ധർമ്മം, അത് ഹിന്ദു വിശ്വാസത്തിലെന്നല്ല എല്ലാ വിശ്വാസങ്ങളിലും ഇത് പറയുന്നുണ്ട് ഇല്ലേ. അത് ക്രൈസ്തവ വിശ്വാസങ്ങളിലും ഇസ്ലാം വിശ്വാസങ്ങളിലും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ചെറുപ്പകാലത്ത് പഠിച്ചത് മനനം ചെയ്യുകയോ പഠിച്ചത് പ്രാവർത്തികമാക്കുകയോ അതിനോടൊരു ഒരു ഭീതിയോ ഇല്ലാത്തത് കൊണ്ടാണ്. ചടങ്ങ് തീർക്കുന്നത് പോലെ എല്ലാ ദിവസവും ഓരോ ചടങ്ങ് തീർക്കുന്നത് പോലെ പ്രാർത്ഥനയും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഒന്ന് ഓർമ്മിച്ചാൽ രാജ്യപാലനം ചെയ്യുന്നവർ രാജപാലനം ഇല്ലേ പ്രജാഹിതമനുസരിച്ച് പാലനം ചെയ്യും. ഇല്ലെങ്കിൽ വൈതരണി എന്ന് പറയുന്ന നദി കടക്കേണ്ടതുണ്ട്. അതാണെങ്കിലോ കിലോമീറ്ററുകളോളം രക്തം, മലം, മൂത്രം, മാംസം തുടങ്ങി മഹാവൃത്തികേടുകളും അതിൽ ക്രൂരമൃഗങ്ങളും വന്യമൃഗങ്ങളും ശരീരം പിച്ചി ചീന്തി നടക്കുന്ന ഒരു സമ്പ്രദായവും കൂടിയാണ് ഇല്ലേ. അങ്ങനെ കാണേണ്ടി വരും. അങ്ങനെ 14-ാമത്തെ നരകം വൈതരണി. 15 പോയോദകം എന്ന് പറയുന്ന നരകത്തെക്കുറിച്ച്, കാരണം ഇത് ഒത്തിരി വിസ്തരിച്ചു പറയേണ്ടുന്ന ഒരു ഫാക്റ്റാണ്. കാരണം ഇത് നമ്മൾ സനാതനമായിട്ട് ഇത് പറഞ്ഞു തന്നില്ലെങ്കിൽ വേറെ ആര് പറഞ്ഞു തരും ഇല്ലേ. അതിനാണ് ഇങ്ങനെ ഒരു ക്രമത്തിൽ ഇതെല്ലാം പറഞ്ഞു വയ്ക്കുന്നത് ഇല്ലേ. നാമജപമാണ് നമ്മുടെ നാമജപം, എൻ്റെ കൂടെ ഉണ്ട്, നമ്മുടെ മുമ്പിലും പിറകിലും ഒക്കെ നാമജപമുണ്ട്. ഇന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇതെല്ലാം തീർന്നിട്ട് ഒരു ലളിതശാസ്ത്ര നാമം കൂടി നമുക്ക് ആവാം ഇല്ലേ, നാമജപവും കൂടി നമുക്ക് ആവാം. അപ്പോൾ എന്താണ് പൂയോദകം എന്ന് പറയുന്നത്? ഇത് മലം, മൂത്രം തുടങ്ങിയവ കൊണ്ട് നിറഞ്ഞ ഒരു കിണറാണ്. ആചാരവും ലജ്ജയും വെടിഞ്ഞ്, ആചാരം നോക്കാതെ ലജ്ജയില്ലാതെ പരസ്ത്രീകളെ പ്രാപിക്കുന്നവർക്ക് എൻ്റെ പൊന്നു ഭഗവതി, എൻ്റെ പൊന്നു ചിത്രഗുപ്ത, എത്ര 200 പേജ് ബുക്ക് എഴുതിയാൽ ഇതിൻ്റെ കണക്ക് തീരും? ഒരു കമ്മിറ്റി റിപ്പോർട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഇങ്ങനെയാണെങ്കിൽ ചിത്രഗുപ്താഖ്യാം എന്നും പറയുന്നില്ല. പൂയോദകമെന്ന് പറയുന്ന ഒരു കിണറാണ്. രക്തം, മലം, മൂത്രം തുടങ്ങിയിട്ടുള്ള സർവ്വ വൃത്തികേടുകളും നിറഞ്ഞൊരു കിണറാണ്. അവിടെ ഈ എന്തോ പറയുന്നത് അനുമതിയില്ലാതെ പ്രാപിക്കുന്ന സ്ത്രീകളെ പ്രാപിക്കുന്നവർ. അപ്പോൾ പിന്നെ ബലാത്കാരം, റേപ്പ് ഒന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. കാത്തിരിപ്പുണ്ട്, ചെല്ലു, ഓടി ചെല്ലു, അവിടെ കാത്തിരിക്കുന്നത് ഇതൊക്കെയാണ്. എന്നിവർ സ്ത്രീകളെ സ്വീകരിക്കുന്ന ബ്രാഹ്മണാദികൾ, പശുപക്ഷി മുതലായവ യാതൊരു ഉത്തരവാദിത്വവും കൂടാതെ തെണ്ടിത്തിരിക്കുന്നവർ എന്നിവരെല്ലാമാണ് ഈ നരകത്തിലേക്ക് തള്ളപ്പെടുന്നത്. അപ്പോൾ എങ്ങോട്ടാണ് നമ്മുടെയൊക്കെ യാത്ര എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ഏതാണ്ട് 15 നരകങ്ങളെ പറയുമ്പോൾ കൃത്യമായിട്ട് ധാരണയുണ്ടാവും. 16-ാമത്തെ നരകം പ്രാണരോധം. ഇത് കേട്ടിട്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമല്ലോ ഉണ്ടോ? നമ്മൾ തെറ്റുകൾ ചെയ്യാതെ മുന്നിലോട്ട് ഐശ്വര്യത്തോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നവയാണ് ഇതൊക്കെ. നമ്മൾ കുട്ടികളെ ഒരു 2-ാം ക്ലാസ്, 3-ാം ക്ലാസ് പറയുമ്പോൾ പിടിച്ചിരുത്തി പഠിപ്പിച്ചു കൊടുക്കണം. എടാ, ആഹാരത്തെ നിഷേധിച്ചാൽ ഇന്ന നരകമാണ്, നീ ഇന്ന ഇന്നതൊക്കെ ചെയ്യേണ്ടി വരും. അതെന്തിനാണെന്ന് പറഞ്ഞാൽ ഒരു ധർമ്മബോധം ഉണ്ടാവാനാണ്, അല്ലാതെ പേടിപ്പിക്കാനല്ല. അടുത്ത നരകം എന്ന് പറയുന്നത് പ്രാണരോധം. നായ്, കഴുത തുടങ്ങിയ ഹീന ജന്തുക്കളെ വളർത്തി മൃഗങ്ങൾ വേട്ടയാടി മൃഗങ്ങളെ വധിച്ച് ജീവിക്കുന്ന ബ്രഹ്മജ്ഞാനം നേടിയവർക്കുള്ളതാണ്. അതായത് നായ പലതിലും ഇല്ലേ, നമുക്ക് ഹൈന്ദവ ധർമ്മത്തിൽ നായ നമുക്ക് പലപ്പോഴും മഹാദേവൻ്റെ, നമുക്ക് പ്രത്യേകിച്ച് പറശ്ശിനിക്കടവും മുത്തപ്പൻ്റെ അവിടെയൊക്കെ
അതുപോലെ ശ്രുതി സാഹിസ ചരിതത്തിലൊക്കെ നായയെക്കുറിച്ച് നമ്മൾ വളരെ പോസിറ്റീവായിട്ട് പറയും. എന്നാൽ ചില വിശ്വാസങ്ങളിൽ നായ അത്ര നല്ലതല്ല. നമ്മൾ ഈ വിശ്വാസങ്ങളനുസരിച്ച് ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായ, നായയെ വളർത്തി എന്നിട്ട് അതിനെ കൊന്നു തിന്നുന്നതൊക്കെ എന്ന് പറയുന്നത് അവർക്കൊക്കെ പറഞ്ഞിട്ടുള്ളതാണിത് ഇല്ലേ. തുടങ്ങിയ ഹീനജന്തുക്കളെ വളർത്തി വേട്ടയാടി, നായ കഴുത തുടങ്ങിയിട്ടുള്ളവയെ വളർത്തി വേട്ടയാടി മൃഗങ്ങളെ വധിച്ച് ജീവിക്കുന്നവർക്ക് പ്രാണരോധം. ഈ നരകത്തിൽ യമഭടന്മാർ പാപിയെ ബാണങ്ങൾ കൊണ്ട് പ്രഹരിക്കും. നല്ല അമ്പുണ്ടല്ലോ, അമ്പ് കൊണ്ടാണ് അടി. എന്നിട്ട് കൈ വേർപെടുത്തും, കാല് വേർപെടുത്തും, മുട്ട് വേർപെടുത്തും, കഴുത്ത് വേർപെടുത്തും, അംഗബന്ധം നടത്തി സദാ ഹസിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ പ്രാണരോധനം എന്ന് പറയുന്ന നരകം. അപ്പോൾ ആവശ്യമില്ലാത്ത കർമ്മങ്ങൾക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കരുത്, ആവശ്യമുള്ളതിന് മാത്രം നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ മതി. പ്രാണരോധം എന്ന് പറയുന്ന കർമ്മം അല്ലേ. അടുത്തത് വിശ്വസനം എന്ന് പറയുന്നത് പണത്തിൻ്റെ കൊഴുപ്പ് കൊണ്ട് പ്രതാപത്തിന് വേണ്ടി പാവപ്പെട്ട ജീവികളെ ബലി കഴിച്ച് യാഗം നടത്തുന്നവനാണ് വിശ്വസനം. ഇവിടെ ശിക്ഷാകാലം മുഴുവൻ ചമ്മട്ടി കൊണ്ടടി. അപ്പോൾ വിശ്വസനം, പലരും ചോദിക്കാറുണ്ട് ഹിന്ദുധർമ്മത്തിൽ യാഗം നടത്തുമ്പോൾ ഈ കൊല്ലലും കൊലയും ഒക്കെ ഉണ്ടോ എന്നുള്ളത്. ആ ധർമ്മം ആചരിക്കുന്ന ഇപ്പോൾ കവളമ്പോ അല്ലെങ്കിൽ ശക്തയും പോലെ ആചരിക്കുന്നിടത്തൊക്കെ ഇത് കണ്ടിട്ടുണ്ട്. പക്ഷേ വിശ്വസനം എന്ന് പറയുന്നത് ഈ പശുക്കളെ പാവം മിണ്ടാപ്രാണികളെ വധിക്കുന്നവനുള്ള നരകമെന്നാണ് വിശ്വാസം. പ്രത്യേകിച്ച് മതപരമായ ആവശ്യങ്ങൾക്ക് അത് യാഗമായിക്കോട്ടെ, യജ്ഞമായിക്കോട്ടെ, മറ്റെന്തിൻ്റെ ബലി ആയിക്കോട്ടെ, എന്തിൻ്റെ പേരിലും ആയിക്കോട്ടെ, അങ്ങനെയുള്ളവരെ കാത്തിരിക്കുന്ന നരകമാണ് വിശ്വസനമെന്ന 17-ാമത്തെ നരകം. 18-ാമത്തെ നരകം ലാലാഭക്ഷം. 18-ാമത്തെ നരകം ലാലാഭക്ഷം എന്ന് പറയുന്ന ഈ എപ്പിസോഡ് കുറച്ച് ലെങ്തിയാണ്. ഈ എപ്പിസോഡ് ഇവിടെ നിർത്തണോ, അതോ ഈ ഞാൻ 28-ാം പറഞ്ഞിട്ട് നിർത്തിയാൽ മതിയോ, അതോ ഈ 18-ൽ കൊണ്ട് നിർത്തണോ? അപ്പോൾ എത്ര, നമ്മളിപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ടാവും ഒന്നാമത്തെ ജപം തുടങ്ങിയിട്ട് ഇല്ലേ. ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ ഇതും കൂടി, അപ്പോൾ ഈ ഒരൊറ്റ എപ്പിസോഡിൽ തന്നെ 28 നരകങ്ങളും നമുക്ക് എടുത്തു വെച്ച് കേൾക്കാൻ പറ്റും. ഞാൻ ഇതിനെ നാളത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് 2 എപ്പിസോഡാവും, അപ്പോൾ ഇത് മുഴുവനും അത് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ലാലാഭക്ഷം എന്ന് പറയുന്ന നരകം, ഇത് കാമലോലുപന്മാർക്കുള്ളതാണ്. കാമാതുരനായി, അതായത് ആ നരകത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കുറച്ച് കരുതലോടുകൂടി വാക്കുകൾ പ്രയോഗിക്കണം. അതായത് സ്വന്തം ധർമ്മപത്നിയാണെങ്കിലും ധർമ്മ സത്സന്താന ലാഭത്തിന് വേണ്ടി ആയിരിക്കണം ഇല്ലേ, സത്സന്താന അടുത്തൊരു തലമുറയുടെ പ്രചരണത്തിന് വേണ്ടി ആയിരിക്കണം നമ്മൾ ആ ധർമ്മം അനുഷ്ഠിക്കേണ്ടത്. അതിനു പകരം വൈകൃതങ്ങൾ കാണിക്കുക, ആ വൈകൃതങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ, കാരണം അത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഒന്ന് മാത്രം പറയാം, ഈ വൈകൃതങ്ങൾ കാണിക്കുക, ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഈ ദ്രവങ്ങളൊക്കെ അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഈ നമ്മൾ പറയുന്നത് പോലെ ഒട്ടും ഹൈജീനിക് അല്ലാതെ വൈകൃതങ്ങൾക്ക് നിർബന്ധിക്കുക തുടങ്ങിയവർക്കൊക്കെ പറഞ്ഞിട്ടുള്ള നരകമാണ്. നമ്മുടെ സനാതനമായ ധർമ്മം അനുസരിച്ച് രതി എന്ന് പറയുന്നത് സത്സന്താന പ്രജനനത്തിന് വേണ്ടിയും ഐശ്വര്യദായകമായ തലമുറയുടെ നിലനിർത്തലിനും വേണ്ടിയാണ്. ധർമ്മപത്നിക്ക് ഇഷ്ടമില്ലാത്ത വൈകൃതങ്ങൾക്ക് നിർബന്ധിപ്പിക്കുകയും വേറെ 1-2 കണ്ടീഷൻസ് കൂടി പറയുന്നുണ്ട്, അതൊരു ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ പറയുന്നില്ല. പക്ഷെ അങ്ങനെ ഈ വൈകൃതങ്ങൾ കാണിക്കുന്നവർക്കുള്ള നരകമാണ് ലാലാഭക്ഷം. ഈ ലാലാഭക്ഷത്തിനകത്ത് നമ്മൾ എന്ത് പറയുകയാണ്, ഇപ്പോൾ ചില നമ്മൾ സൈക്കിക് അല്ലെങ്കിൽ സൈക്കോൾ എന്ന് പറയുന്നത് പോലെ കൈ മുറിച്ച് രക്തം കുടിക്കുക എന്ന് പറയുന്നത്, രക്തം കുടിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഇത് ഒരു ഉള്ള ഒരു ഹാബിറ്റുള്ള സൈക്കോകൾ ഇങ്ങനെ രക്തം കുടിപ്പിക്കുക, അതുപോലെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഈ ദ്രവങ്ങളെ ഇങ്ങനെ നമ്മൾ ഇത് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ, ഒരൊറ്റ മിനിറ്റ്, ലൈറ്റ് ഓഫായി പോയെന്ന് തോന്നുന്നു, നോക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുന്ന ഒരു ഇതാണ്, ഒരു ഒരു ഫാക്റ്റാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ലാലാഭക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള വൈകൃതങ്ങളെ കാത്തിരിക്കുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ അടുത്ത സാരമേയാശനം എന്ന് പറയുന്ന ഭാഗമാണ്. സാരമേയാശനം എന്ന് പറയുന്ന നരകം, വീട് മുതലായവ തീവയ്ക്കുക, വിഷം കൊടുക്കുക, കുട്ടിക്കൊല നടത്തുക, രാജ്യങ്ങൾ തമ്മിൽ സ്പർദ്ധ വളർത്തുക തുടങ്ങിയവർക്ക് കാത്തിരിക്കുന്ന നരകമാണ് സാരമേയാശനം എന്ന് പറയുന്ന നരകം ഇല്ലേ. അവരെ എല്ലാം, അതായത് പൊതുജനത്തെ ഉപദ്രവിക്കുന്നവരെ എല്ലാം. ഒരു മിനിറ്റ്, ഞാനൊന്ന് ലൈറ്റ് ഒന്ന് കത്തുവെന്ന് നോക്കട്ടെ.
ലൈറ്റ് ആ സാരമേയാശനം എന്ന് പറയുന്ന നരകം. ഈ സാരമേയാശനം ഇപ്പം നമ്മൾ ബസ് കത്തിക്കുക, വീട് കത്തിക്കുക, പൊതുജന പൊതു ഇതെല്ലാം പുരാണങ്ങളിൽ പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഈ സാരമേയാശനത്തിൽ കൂട്ടക്കൊല്ല, രാജ്യത്തെ നശിപ്പിക്കുക, പൊതുജനങ്ങളെ ഉപദ്രവിക്കുക തുടങ്ങിയിട്ടുള്ളവയെല്ലാം ചെയ്താൽ അവരെ സാരമേയാശന നരകത്തിൽ തള്ളും. അവിടെ പട്ടിയുടെ മാംസമല്ലാതെ മറ്റൊന്നും ഭക്ഷിക്കാൻ കിട്ടുകയില്ല എന്ന് പുരാണങ്ങൾ പറയുന്നു. അപ്പോൾ ഈ നമ്മൾ ആലോചിച്ച് നോക്കും, അറിയാതെ ബസ്സിന് കല്ലെറിയുന്നവർ, തീ വയ്ക്കുന്നവർ, അന്യൻ്റെ വസ്തു കത്തിക്കുന്നവർ, ഇവരൊക്കെ ഈ 10-80 വർഷം ഭൂമിയിൽ ജീവിച്ചാൽ ഇവരടുത്ത് ചെന്ന് പെടുന്നത് ഇങ്ങനൊരു നരകത്തിലാണ് എന്ന് പറയുന്ന വലിയൊരു വസ്തു. ഇതൊക്കെ എന്തിനു വേണ്ടി പുരാണങ്ങൾ എഴുതി വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലൊരു ധർമ്മബോധം ഉണ്ടാക്കാനാണ് പുരാണങ്ങൾ ഇതെല്ലാം എഴുതി വെച്ചത്. അപ്പോൾ സാരമേയാശനം, അപ്പോൾ സാരമേയാശന നരകത്തിൽ ചെന്നാൽ എന്താണ് പ്രത്യേകത? സാരമേയാശനത്തിൽ അവിടെ പട്ടിയുടെ മാംസമാണ്, പുഴുത്ത പട്ടിയുടെ മാംസം മാത്രമാണ് ആഹാരമായിട്ട് കിട്ടുന്നത്. മാത്രമല്ല അവിടെ 700 പട്ടികളുണ്ട്. അവയെല്ലാം പുലി പോലെ ശൗര്യമുള്ളവരുമാണ്. അവർ അവിടെ വരുന്ന പാപികളെ, പട്ടികളെ 4 ഭാഗത്തു നിന്നും കടിച്ചു കയറിക്കൊണ്ടേയിരിക്കും. ഈ സാരമേയാശനം എന്ന് പറയുന്ന നരകത്തിൻ്റെ സങ്കല്പം ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയിൽ, ആ സിനിമയ്ക്കകത്ത് ഈ പട്ടികളെ കൊണ്ട് നായകനെ കടിപ്പിക്കുന്ന ഒരു 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 സീൻ എഴുതിയിട്ടുണ്ട്. അത് ഈ സാരമേയാശനത്തിൽ നിന്നാണ്. ആ സിനിമ കണ്ടപ്പോഴേക്കും ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഓ സാരമേയാശനം എന്ന് പറയുന്ന സങ്കല്പത്തിൽ നിന്നാണല്ലോ ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സാരമേയാശനം യഥാർത്ഥത്തിൽ ഈ പൊതുമുതൽ നശിപ്പിക്കുന്നവർക്കാണ് സാരമേയാശനം. 700 കൂറ്റൻ പുലികളെ പോലുള്ള പട്ടികളുള്ള നരകമാണ് സാരമേയാശനം. എൻ്റെ ശിവനെ, അറിയാതെ എങ്കിലും ഒരു ബസ്സിന് കല്ലെറിയുന്നവരെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു സനാതന ധർമ്മ പദ്ധതി ഈ ഭൂമിയിൽ നടപ്പിലുണ്ടാവണേ എന്ന് നമ്മൾ പഠിപ്പിച്ചാൽ. അപ്പോൾ സാരമേയാശനമെന്ന് നമ്മൾ പറയും. അടുത്തത് അവീചി എന്ന് പറയുന്ന സങ്കല്പമാണ്. എന്താണ് അവീചി? ഇങ്ങനെ നിർത്താതെ സംസാരിക്കുമ്പോൾ ചില സമയത്ത് ഭയങ്കരമായിട്ട് വെള്ളം ദാഹിക്കുന്നുണ്ട്. അവീചി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കള്ളസാക്ഷി പറയുന്നവർക്ക്, നമ്മൾ കോടതിയിൽ കയറി കള്ളസാക്ഷി പറയില്ലേ, കള്ളസാക്ഷി പറയുന്നവർക്കുള്ള ദണ്ഡനയാണ് അവീചി. കള്ളസത്യം ചെയ്യുന്നവർ, കള്ളനാമം സ്വീകരിക്കുന്നവർക്കുള്ള നരകമാണ്. നമ്മൾ ചില വേദികളിലൊക്കെ കുട്ടികളെയൊക്കെ കൊണ്ട് കള്ളസത്യം ചെയ്യിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇല്ലേ. എൻ്റെ അമ്മയാണ്, അമ്മൂമ്മയാണ്, അമ്മൂമ്മയുടെ അമ്മയുടെ അമ്മയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് സത്യം ചെയ്യിച്ചു വിടും ഇല്ലേ. ഈ ചെയ്യുന്നവരും അറിയുന്നില്ല ഇത് എത്ര വലിയ പാപമാണെന്ന്, ചെയ്യിക്കുന്നവരും അറിയുന്നില്ല എത്ര വലിയ പാപമാണെന്ന് ഇല്ലേ. അവീചി എന്ന് പറയുന്ന നരകം കള്ളസത്യം ചെയ്ത്, ഭാര്യയുടെ തലയിൽ തൊട്ട് കള്ളസത്യം ചെയ്യുക, ഭർത്താവിൻ്റെ തലയിൽ തൊട്ട് കള്ളസത്യം ചെയ്യുക, ഈ കള്ളസത്യം ചെയ്യുന്നവർക്ക് വിധിച്ചിട്ടുള്ള നരകമാണ് അവീചി. 100 യോജന പൊക്കമുള്ള മലയിൽ നിന്ന് തള്ളപ്പെടുന്ന അവീചി ദേശമെല്ലാം തിരയടിച്ചുകൊണ്ടിരിക്കുന്ന സമുദ്രം പോലെ കടന്നു മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണാം. പാപികൾ അതിൽ പതിയുന്ന മാത്രയിൽ ദേഹം പൊട്ടിത്തകർന്ന് പൊടിയായി പോകുന്നു. ആ ജീവനെ വീണ്ടും പുതിയ ശരീരത്തിലാക്കി വീചിക്ക് നമുക്ക് കടൽ, അതായത് ഇങ്ങനെ ചുട്ടുപഴുത്ത ജലം തിളയ്ക്കുന്ന കടലിലേക്ക് മോളിൽ നിന്ന് തള്ളിയിടും, ശരീരം ദ്രവിച്ചു പോവും, അഴുകിപ്പോവും, കത്തിപ്പോവും. അപ്പോഴേക്കും പുതിയ ശരീരം കൊടുത്ത് ഇങ്ങനെ താടനം ഇങ്ങനെ നടക്കും ഇല്ലേ. കള്ളസാക്ഷി പറയുക, കള്ളസത്യം ചെയ്യുന്നവർക്കൊക്കെ ഉള്ള അമ്പലത്തിൻ്റെ നടയിലൊക്കെ വന്ന് കള്ളസത്യം ചെയ്യുന്നവരുടെ ഒന്നും കാര്യം പിന്നെ പറയുകയും വേണ്ട. 21-ാമത്തത് അയപാനം, അതായത് സോമപാനം, സുരപാനം തുടങ്ങിയവർ, അതായത് മദ്യം കഴിക്കുക, സോമപാനം, സുരപാനം തുടങ്ങിയവർ ബ്രഹ്മജ്ഞാനം നേടിയവരത് കഴിച്ചാൽ അവയെ കെട്ടിയിടുന്ന നയമാണ് അയപാനം എന്ന് പറയുന്ന. പാനത്തിൽ തന്നെ ഉണ്ട് പാനം കുടിക്കുക. അയപാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോമപാനം, സുരപാനം ഇതൊക്കെ നിഷിദ്ധമാണല്ലോ, ഇതൊക്കെ കുടുംബത്തെ തകർക്കുന്ന വസ്തുക്കളല്ലേ. ഇതൊക്കെ ചെയ്യുന്നവർക്ക് അവിടെ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. ഇരുമ്പുരുക്കി ദ്രവമായിട്ട് കുടിപ്പിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അധ്വാനിച്ച് കിട്ടുന്ന പൈസ കള്ള് ഷോപ്പി, മഹാലക്ഷ്മിയെ കള്ള് ഷോപ്പി കൊടുക്കരുത്. കള്ള് ഷോപ്പി കൊടുത്താൽ മഹാലക്ഷ്മി പിന്നെ തിരിച്ചു വരില്ല, നമ്മളെ എത്ര തലകുത്തി നിന്നാലും തിരിച്ചു വരില്ല ഇല്ലേ, അധ്വാനിച്ച് കിട്ടുന്ന പൈസ. അടുത്തത് ക്ഷാരകർദമം എന്ന് പറയും, വമ്പ് പറഞ്ഞ് നടക്കുന്ന ഇല്ലേ ചിലരുണ്ട് ഇല്ലേ. ചിലർ പുറത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വമ്പാണ്, അയ്യോ ഞാനൊരു പ്രസ്ഥാനമാണ്, എന്നെ കണ്ട മഹാഭഗവതി ഓടി വന്നു, മഹാഭഗവതി ചാടി വന്നു, കൊമ്പ് കുലുക്കി വന്നു, പിന്നെ എന്നെ കണ്ട് ഈശ്വര എണീറ്റ് നിന്നു എന്നൊക്കെ നമുക്ക് ഈ വമ്പ് പറയുന്ന ഒരു സമ്പ്രദായം ആഫ്രിക്കയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ. ഇവിടെയൊന്നും ആർക്കും ഇല്ല, ആഫ്രിക്കയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ വമ്പ് പറയുന്നവർക്ക്. പിന്നെ അതുപോലെ ഈ ഉന്നത, അതായത് സദാ നാമം ജപിക്കുന്നവരെ പരിഹസിക്കുന്നവർക്ക് ഒക്കെ ഈ നരകത്തിലാണ്. ഈ നരകത്തിൽ യമകിങ്കരന്മാർ കുറ്റവാളികളെ
പ്രസവിച്ച കുഞ്ഞിനെ തൂക്കി നിർത്തുന്ന പോലെ കിച്ച് 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 ചുച്ചിടുവാവേ എന്ന് പറഞ്ഞ് തൂക്കി പിടിക്കും ഇല്ലേ. തൂക്കി പിടിച്ചിട്ട് തലകീഴായി നിർത്തി പല പ്രകാരത്തിൽ നല്ല ചുട്ട അടിയും കൊടുക്കും. ഉന്നത നാമം ജപിക്കുന്നവരെ പരിഹസിക്കുക. ഭഗവാനേക്കാളും ഭഗവതിയെക്കാളും മുകളിലാണ് നമ്മുടെ അതാ മണിദ്വീപത്തിലൂടെ ഒരു വിമാനം പോകുന്നു ഇല്ലേ. സ്ഥാനമെന്ന് വെമ്പ് പറയുക തുടങ്ങിയിട്ടുള്ളവർക്ക് നമ്മൾ വിചാരിച്ചു ഇവരെയൊക്കെ വെറുതെ വിടുമെന്നല്ലേ. ആര് വിടും? ഭഗവാൻ വിടുവോ? അടുത്ത 23 രക്ഷോഭക്ഷം. ഇത് ശരിക്ക് അഹിതമായ ആഹാരം കഴിക്കുക അല്ലെങ്കിൽ മാംസം ഭക്ഷിക്കുക ഇല്ലെങ്കിൽ അതുപോലെ നരമാംസം ഭക്ഷിക്കുന്നവർ മനുഷ്യൻ്റെ മാംസം ഭക്ഷിക്കുക എന്നൊക്കെ ചെയ്യുന്ന അഹിതമായ ജന്തുക്കളെ ജീവനുള്ള വീട്ടിൻ്റെ മുറ്റത്ത് വളരുന്ന ജന്തുക്കളെ കൊന്ന് തിന്നുകയൊക്കെ ഇതിനകത്ത് പെടും ഇല്ലേ. ഈ നഗരകത്തിൽ മനുഷ്യനെ ബലി കഴിക്കുന്നവർ നരമാംസം കഴിക്കുന്നവർ ഇവരൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അവർ മുമ്പ് കൊന്നിട്ടുള്ള ജീവികളെല്ലാം ഈ നരകത്തിൽ പോയി. ഇപ്പം നമ്മൾ ഒരു 10 പോത്തിനെ കൊന്നിട്ടുണ്ടെന്ന് വയ്ക്കൂ, ഈ 10 പോത്തും കൂടി അവിടെ കാത്തിരിപ്പുണ്ടായിരിക്കും. നമ്മൾ അങ്ങോട്ട് ചെല്ലുമല്ലോ, അവിടെ കാത്തിരിപ്പുണ്ടായിരിക്കും ഇല്ലേ. അവയെല്ലാം കൂടി നമ്മളെ ഓട്ടിച്ചിട്ട് വെട്ടുകയും കുത്തുകയും ഒക്കെ ചെയ്യുമെന്നാണ് ഈ നരകവർണ്ണനയിൽ പറയുന്നത് ഇല്ലേ. അവിടെ കിടന്ന് നിലവിളിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. എണ്ണണ്ട എത്ര കോഴി അവിടെ കൊത്താൻ കാത്തിരിപ്പുണ്ടെന്നായിരിക്കും നോക്കുന്നത്. എൻ്റെ ശിവനെ, ഇതൊക്കെ ഈ ഭഗവാനെ 2 ക്ലാസ്സിൽ പഠിച്ചിരുന്നെങ്കിൽ ഇല്ലേ, ഒരു തലമുറ എപ്പോഴേ രക്ഷപ്പെട്ടു പോയേനെ. ഇനി അടുത്തത് തീർന്നു. ശൂലപ്രോതം എന്ന് പറയുന്ന നരകം, യാതൊരു ഉപദ്രവവും ചെയ്തിട്ടില്ലാത്തവരെ, തനിക്ക് യാതൊരു ഉപദ്രവവും ചെയ്തിട്ടില്ലാത്തവരെ ഇല്ലേ. ചിലർ പറയുന്ന കേട്ടിട്ടില്ല, അയ്യോ അമ്മേ വീടിൻ്റെ പ്രമാണം തന്നാൽ 10 ദിവസം കൊണ്ട് ഞാൻ ഈ പ്രമാണം അങ്ങ് തിരിച്ചെടുത്ത് തരാം, ലോൺ എടുക്കാൻ നമ്മളെ പറ്റിച്ചുകൊണ്ട് പോവും ഇല്ലേ, ജാമ്യം വാങ്ങിക്കാൻ പറ്റിച്ചുകൊണ്ട് പോവും. എനിക്കിത് പിന്നെ സ്ഥിരം പറ്റുന്നതാണ്, എത്ര പറ്റിയാലും പഠിക്കുകയില്ല. വീണ്ടും ചെന്ന് ആരെങ്കിലും കരയുന്ന കാണുമ്പോൾ ചെന്ന് ചായ തലവെച്ച് കൊടുക്കുകയും ചെയ്യും ഇല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ പറ്റിച്ച് പോകുന്നവർക്ക് അല്ലേ, ഇത് 2-3 പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഈ ഭാഗം. പ്രത്യേകിച്ചും ജാമ്യം നിന്ന് പൈസ അടയ്ക്കാത്ത ചില സുഹൃത്തുക്കൾക്ക് ഇന്ന് ഈ എപ്പിസോഡ് കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഇല്ലേ. എന്നിവരെ വിശ്വ ചതിച്ച് ശൂലമോ യന്ത്രമോ പ്രയോഗിച്ച് നിഗ്രഹിക്കുന്നവരെ ശൂലപ്രോത നരകത്തിൽ തള്ളിയിടുന്നു. ഈ നരകത്തിൽ അനവധി ശൂലങ്ങൾ കുത്തി നിർത്തിയിട്ടുണ്ട്. യമഭടന്മാർ മേൽ വിവരിച്ച പ്രചാരം ദുരാചാരികളായി തീർന്നിരിക്കുന്നവർ അതിനൊന്നുമേൽ കൊരുത്തിടും. ആ ഭാവി കാലാവധി കഴിയുന്നതുവരെ ചിട്ടിക്ക് ജാമ്യം നിന്ന് ജാമ്യം വാങ്ങിച്ചുകൊണ്ട് പോയ സുരേഷ് കേൾക്കുന്നുണ്ടോ എന്തോ. ഇവിടുന്ന് ഇപ്പം നമ്മളെയൊക്കെ പറ്റിക്കാം ഇല്ലേ, പാവങ്ങളായതുകൊണ്ട് നമ്മളെയൊക്കെ പറ്റിക്കാം. പക്ഷേ അവിടെ കാത്തിരിക്കുന്ന എന്താണ്? കാത്തിരിക്കുന്നത് ഇവരെയൊക്കെ ഒരു ശൂലത്തിൽ കൊരുത്തിടും ഇല്ലേ. ആഹാ മനോഹരം, ഇവരെയൊക്കെ ശൂലത്തിൽ കൊരുത്തിടും. എന്നിട്ട് കൊരുത്തിടുന്ന എന്തിനാണ്? കാരണം ഈ പാപം ചെയ്യാത്തവരെന്ന് പറഞ്ഞുകൂടാ, ഈ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ച് പൈസ തട്ടിക്കൊണ്ടു പോവുക, ജാമ്യത്തിന് ഫുള്ള് ഞാൻ എല്ലാ മാസവും അടച്ചോളാന്ന് പറഞ്ഞ് സാലറി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് പോവുക, ഇതൊക്കെ വരാമല്ലോ. ഇതൊക്കെ ഈ ജീവിതത്തിലും വരാമല്ലോ ഇല്ലേ. ഞാനിവിടെ ഒന്നോ രണ്ടോ പേരുകളേ പറയുന്നുള്ളൂ. അമ്മ താഴെ ഇരുന്ന് ഒരു ഡയറി എടുത്ത് എഴുത്തു തുടങ്ങി, ഒരു 5-8 പേരുകൾ എഴുതാനുണ്ട്. 10, 32, 33 വർഷത്തെ സർവീസുണ്ട്, ആരൊക്കെയാണെന്നുള്ളത്. മിക്കവാറും എനിക്കറിയാമെന്നുള്ളൊരു ചന്ദ്രിക എൻ്റെ ഇതിൽ പെടുമെന്നുള്ളത് എനിക്കറിയാം. സാലറി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് 2-ാമത്തെ അവധിയായിട്ട് ചുറ്റി പിടിച്ചതാ, ഇന്ന് വരെ അടച്ചിട്ടില്ല. സർവീസിൽ നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ കാലം കുറേയായി, ഇന്ന് വരെ അതുപോലെ ഒരു കനകമ്മേരെ പേര് ചന്ദ്രിക ആൻറ്റി, കനകമ്മ ആൻറ്റി, ആൻറ്റിക്കൊക്കെ ഉള്ള ശൂലങ്ങൾ അവിടെ വച്ചിട്ടുണ്ടെന്നാണ് അമ്മ ഇവിടെ ഇരുന്ന് പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും ശൂലപ്രോതം എന്ന് പറയുന്ന നരകം. അടുത്ത 25-ാമത്തെ നരകം ദന്തശുഖം. ദുഷ്ടസർപ്പങ്ങളെ സദാകാലവും ജന്തുക്കളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന, ദുഷ്ടജന്തുക്കളെ പോലെ സദാകാലവും സർപ്പങ്ങളെ ഉപദ്രവിക്കുന്നവർക്കുള്ളതാണ് ദന്തശുഖം. അതിനകത്തോട്ട് അങ്ങ് ചെന്ന് കയറി കൊടുക്കും. സർപ്പങ്ങളെയും ദുഷ്ടജന്തുക്കളെയൊക്കെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ 1000 പണമുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. ദന്തശുഖം എന്ന് പറയുന്ന നരകം ഇല്ലേ. അവിടെ ചില ഗ്രന്ഥങ്ങളിൽ അതിന് ദന്തശുഖമെന്നും ചിലതിനകത്ത് ദന്തശുഖമെന്നും പറയുന്നുണ്ട്. അടുത്ത് 26 വടാരോധം. അതായത് അദ്രിശൃംഗങ്ങളിൽ, വൻകാടുകളിലും കൂടുകളിലും കോടീരങ്ങളിലും ജീവിക്കുന്ന ജന്തുക്കളെ, അതായത് ഒരു പാപവും ചെയ്യാതെ ഒരു ഉപദ്രവവും ഇല്ലാതെ അരിക്കൊമ്പനെയൊക്കെ, അരിക്കൊമ്പനെയും അയ്യോ പേര് മറന്നുപോയി, അരിക്കൊമ്പൻ അതുപോലെ ഒരു പേരുകൂടെ ഉണ്ടല്ലോ, ആ ചക്കക്കൊമ്പൻ, അരിക്കൊമ്പൻ, ഫ്രണ്ടിൽ ഒരു ടീമുണ്ട് ഇല്ലേ, അവരെ പിന്നെ കാണിക്കാൻ സമ്മതിക്കൂല എന്ന് പറയുന്നതുകൊണ്ട്, കാണിക്കരുതെന്ന് പറയുന്നതുകൊണ്ട് കാണിക്കാത്ത ചക്കക്കൊമ്പൻ നടത്തവിടെ നിന്ന് വിളിച്ചു പറയുക.
മോന, അവ അപ്പോൾ ഇങ്ങനെ ഒരു ഉപദ്രവവും ചെയ്യാതെ കാട്ടിലും മേട്ടിലും ജീവിക്കുന്ന ജീവികൾ, അതുകൊണ്ടാണ് ശബരിമല പോകുമ്പോൾ ഒന്നിനി ഉപദ്രവിക്കരുതെന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർക്കുള്ളതാണ് ജന്തുക്കളെ ഉപദ്രവിക്കുന്നുള്ളവർക്ക് ഈ നരകം. വനം, മല, ഗുഹം, കോടരം എന്നിവയാകുന്നു. പാപികളെ അതിൽ തള്ളി അഗ്നി കൊണ്ടും ധൂമം കൊണ്ടും വിഷം കൊണ്ടും ആയുധം കൊണ്ടും ഉപദ്രവിച്ച പോലെ അവരെ നമ്മൾ, ഒരു ആനയെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പാമ്പിനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മാനിനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കുയിലിനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാക്കയെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും എൻ്റെ പൊന്നു ചേട്ട കാത്തിരിക്കുക എന്ന് പറയുന്നത് അതികഠിനമായ ശിക്ഷകളാണ്. ഇതൊക്കെ ധർമ്മബോധമുണ്ടായാൽ നല്ലത്. അടുത്തത് 27, പര്യാവർത്തനുകം. അപ്പോൾ പര്യാവർത്തനുകം എന്ന് പറയുന്ന നരകം, ഭക്ഷണ സമയം ആഗതനായിരിക്കുന്ന അതിഥിയെ കാണുമ്പോൾ അവനും കൂടി ആഹാരം കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് ചിന്തിക്കും. നമ്മുടെ നാട്ടിൽ ഒരമ്മമാരും ചിന്തിക്കില്ല, നമ്മുടെ നാട്ടിലെ അമ്മമാരെന്ത് ചെയ്യും, കഴിച്ചില്ലെങ്കിലും കൊണ്ട് അതിഥിക്ക് കൊടുക്കും. അങ്ങനെ അതേ വരുന്നുണ്ട്, അവനും കൂടി കൊടുക്കണമല്ലോ എന്ന് ചിന്തിച്ച് ചീത്ത വാക്കുകൾ പറഞ്ഞാൽ ഈ നരകത്തിൽ തള്ളും. അങ്ങനെ പതിച്ചാലുടനെ അവൻ്റെ കണ്ണുകളെ കാക്ക, കഴുകൻ തുടങ്ങിയവ കൊത്തിക്കൊണ്ടുപോകും. എത്ര ധർമ്മബോധമുണ്ടാകുന്ന തരത്തിലാണ് നരകവർണ്ണനം ദേവി ഭാഗവതത്തിൽ പറഞ്ഞു വയ്ക്കുന്നത് ഇല്ലേ. ഇത് പര്യവർത്തനുകമെന്ന് പറയുന്ന നരകത്തെക്കുറിച്ച്. ഈ പര്യാവർത്തനുകമെന്നും പര്യവർത്തനുകമെന്നും പറയുന്ന നരകം 27-ാമത്തെ നരകങ്ങളിൽ പെടുന്നു ഇല്ലേ. അപ്പോൾ 27, ഇനി 28-ാമത്തെ നരകം സൂചിമുഖം ഇല്ലേ. ഈ സൂചിമുഖം നമ്മൾ നേരത്തെ സുകരമുഖം പോലെ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 8-ാമത്തെ നരകമാണ് സുകരമുഖം, എന്നാൽ 28-ാമത്തേതാണ് സൂചിമുഖം. താൻ വലിയവനാണെന്നും നടിക്കുകയും. എൻ്റെ ഒരു അമ്മാവനുണ്ട്, അമ്മാവൻ ഒന്ന് കേട്ടെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുന്നു. ആവശ്യത്തിനു പോലും പൈസ ചിലവാക്കാതിരിക്കുകയും. കോടിക്കണക്കിനുണ്ട്, പക്ഷേ ഒരു ദാനധർമ്മത്തിനെന്ന് പറഞ്ഞാൽ അമ്മാവൻ പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന രൂപ എന്ന് പറയുന്നത് 5 രൂപയുടെ നോട്ടിൽ കൂടുതൽ, ഇന്ന് 5 രൂപ ഇല്ല, ഞാൻ കാണുമ്പോൾ 5 രൂപയുടെ നോട്ടിൽ കൂടുതൽ അദ്ദേഹം എടുത്തിട്ടില്ല. പിന്നെ ആ മഹാനുഭാവത്തേക്ക് പ്രത്യേക നമസ്കാരം ഇല്ലേ. അങ്ങനെ പണം ചെലുബ്ധനായിരിക്കുകയും ചെയ്യുന്നവരെ യമകിങ്കരന്മാർ കാലവാശം കൊണ്ട് വരിഞ്ഞു കെട്ടി നരകത്തിൽ തള്ളുന്നു. കടം വാങ്ങിയ പണം കൊടുക്കാതെ ജീവിക്കുന്ന അവനും നരകം തന്നെയാണ് ശിക്ഷ. ഇവിടെ സകല സമയവും ശരീരം സൂചിയാൽ കുത്തിക്കറ്റും. എന്തുകൊണ്ട് സൂചിമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദണ്ഡ വീട്ടുകാരെ നോക്കില്ല, മക്കളെ നോക്കില്ല, മരുമക്കളെ നോക്കില്ല, ചെറുമക്കളെ നോക്കില്ല, ദാനധർമാദികൾ ചെയ്യില്ല, ബലിയിടില്ല, ശൂദ്രപ്രേത ഉച്ചാടനം നടത്തില്ല, ഒന്നും ചെയ്യില്ല. പൈസ 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 എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഇല്ലേ, അവർക്ക് വേണ്ടിയുള്ളതാണ് സൂചിമുഖം. എനിക്ക് അങ്ങനെ ഒരു അമ്മാവനൊന്നും ഇല്ല കേട്ടോ, ഒരു ഭംഗിക്കങ്ങ് ഒരു കഥയുടെ ഒഴുക്കിലങ്ങ് പറഞ്ഞു വന്നേ ഉള്ളൂ. എന്നിട്ട് വേണം ഞാൻ താഴെ ഇറങ്ങുമ്പം അമ്മാവൻ്റെ ഇന്നോവ ഇനി എന്നെ അന്വേഷിച്ച് വരാൻ. പക്ഷേ ജീവനി പേടിയുണ്ടല്ലോ അതുകൊണ്ട്. അപ്പോൾ അങ്ങനെ 28 ഇതും പറഞ്ഞ് ഇതെല്ലാം ദേവി ഭാഗവതം അഷ്ടമസ്കന്ധത്തിൽ നിന്നും, വിഷ്ണുപുരാണം 2-ാം അംശം 8-ാം അധ്യായത്തിൽ നിന്നുമാണ്. വിഷ്ണുപുരാണം 2-ാം അംശം 8-ാം അധ്യായത്തിൽ നിന്നുമാണ് ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ ക്രോഡീകരിച്ച് സംഗ്രഹിച്ച് പറഞ്ഞു തന്നത്. ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് തോന്നുന്നു ഒരു 45 മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവും ഇല്ലേ. 45 മിനിറ്റൊക്കെ ആയോ ഇന്നത്തെ ഇപ്രാവശ്യത്തെ എപ്പിസോഡ് ഇല്ലേ. രമ രാമ രമ രാമ രമ രാമ പഹിമാം രാമകൃഷ്ണ വസുദേവ രമ രാമ പഹിമാം. അപ്പം ലളിത സഹസ്രനാമം കൂടി ജപിക്കുമ്പോൾ ഇന്ന് താരതമ്യേന വലിയ എപ്പിസോഡായിരുന്നു, പക്ഷേ വർത്ത് എപ്പിസോഡാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നരകങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുകയും പറയുകയും ചെയ്ത എപ്പിസോഡാണ്. സർവ്വഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഹരിഹരി ഹരിഹരി ബോൾ. രാധേ 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 ശ്യാം. ഇനി ഇതുപോലെ ഒരു എപ്പിസോഡുമായിട്ട് നാളെ കാണാം, നാളെ വൈകുന്നേരം. ഹരി ഓം.